بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين الله വിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم لا يحب الله الجهر بالسوء من القول إلا من ظلم وكان الله سميعا عليما إن تبدوا خيرا أو تخفوه أو تعفوا عن سوء فإن الله كان عفوا قديرا ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാൻ ഒരുമിച്ച് കൂടിയ നമുക്ക് അവൻ്റെ സർവ അനുഗ്രഹങ്ങളും നമുക്കവൻ നൽകിക്കൊണ്ട് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട സ്വഭാവ ഗുണങ്ങളെക്കുറിച്ചാണ് നാം വിശദീകരിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ അബദ്ധങ്ങൾ ചെയ്തു പോകുന്നവരോട് സ്വീകരിക്കേണ്ട ഏറ്റവും പ്രധാനമായ ഒരു കാര്യം അഥവാ തെറ്റ് സംഭവിക്കുന്ന ആളുകളോട് വിട്ടുവീഴ്ച കാണിക്കാനുള്ള സന്മനസ്സ് വിശ്വാസികൾ കാണിക്കണമെന്നതായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം ശ്രവിച്ചത്.
ഇന്ന് അതിൻ്റെ ബാക്കി എന്നോണം. അബദ്ധങ്ങൾ, തെറ്റുകൾ, കുറ്റങ്ങൾ വന്നു പോകുന്നവരോട് സത്യവിശ്വാസികൾ കാണിക്കേണ്ട രണ്ടാമതൊരു സ്വഭാവത്തെക്കുറിച്ചാണ് ഇന്നെൻ്റെ ശ്രോതാക്കളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. സത്യവിശ്വാസികൾ എന്തിനും അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം. ആരോടെങ്കിലുമുള്ള വെറുപ്പും പകയും അവരോട് അനിസ്ലാമികപരമായ പെരുമാറ്റങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകാൻ നമുക്കത് പാടില്ലാത്തതാണ്. മനുഷ്യരാണല്ലോ, അബദ്ധങ്ങൾ സംഭവിക്കാത്തവരില്ല, തെറ്റുകളിലേക്ക് എത്താത്തവരില്ല. നാം ഒരു വിശ്വാസിയിൽ നിന്ന് തെറ്ററിഞ്ഞു കഴിഞ്ഞാൽ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അവൻ്റെ പരലോകത്തിൽ വിശ്വസിക്കുന്ന ഒരു മുഅ്മിൻ അവനിൽ നിന്നോ അവളിൽ നിന്നോ ഒരബദ്ധം വന്നുപോയാൽ, അതറിയുന്ന കേൾക്കുന്ന ആളുകൾ എന്ത് സമീപനമായിരിക്കണം സ്വീകരിക്കേണ്ടത്? എൻ്റെ എതിരാളിയാണെങ്കിൽ, എൻ്റെ കുടുംബത്തോട് ശത്രുതയുള്ളവനാണെങ്കിൽ, അതല്ലെങ്കിൽ ഒരു വേള എന്നെ അവഹേളിച്ചവനാണെങ്കിൽ, ഇപ്പോൾ എനിക്കിതാ ഒരവസരം വന്നിരിക്കുന്നു, അവൻ ചെയ്ത തെറ്റ് ലോകമാകെ വിളിച്ചു പറയണോ സഹോദരങ്ങളെ? അവൻ ചെയ്ത തെറ്റെടുത്തു പറഞ്ഞവനെ വഷളാക്കേണ്ടതുണ്ടോ? ഗൗരവത്തോടുകൂടി നാം ആലോചിക്കണം. തെറ്റുകൾ മറച്ചു വെക്കുന്നവരാണോ വിശ്വാസികൾ? അതല്ല, തെറ്റുകൾ പുറത്തേക്ക് പ്രകടിപ്പിക്കുന്നവരാണോ വിശ്വാസികളെന്ന്. എന്താണ് അള്ളാഹുവിൻ്റെ ദീനുൽ ഇസ്ലാം? ഈ വിഷയത്തെക്കുറിച്ച് നമ്മെ അറിയിക്കുന്നത് അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളുടെ ഇസ്ലാം നന്നാകുന്നതിൽ പെട്ടതാണ് തർക്കുഹു മാ ലാ യഅനി, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കൽ. എല്ലാം ഞാൻ അറിയണമെന്നില്ല, അറിഞ്ഞതൊക്കെ ലോകത്തോട് പാഴണമെന്നില്ല. ഇന്നിൻ്റെ സമൂഹം, വാർത്താ മാധ്യമങ്ങളാകട്ടെ, ഏതൊക്കെ സാങ്കേതിക വിദ്യകളിൽ നിന്ന് കണ്ടുപിടിക്കപ്പെട്ടുവോ, ഇതൊക്കെ പലപ്പോഴും അബദ്ധങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ വ്യക്തികളെ ലോകമാകും വഷളാക്കാനും അത് പുറത്തേക്ക് പ്രചരിപ്പിച്ച് ആ തെറ്റുകൾ ചാനലിലൂടെ കണ്ട് പത്രങ്ങളിലൂടെ വായിച്ച് പഠിച്ച് മനസ്സിലാക്കി അതുപോലെയുള്ള തെറ്റുകൾ വീണ്ടും വീണ്ടും ലോകത്ത് വ്യാപകമാകാനേ ഇന്നത്തെ വാർത്താ മാധ്യമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു പ്രവർത്തനം കൊണ്ട് ലോകത്ത് സംഭവിക്കുന്നുള്ളൂ. ഒരാളുടെ തെറ്റിനെ ഇല്ലാതാക്കാൻ കഴിയുന്നില്ല. അടിസ്ഥാനമായി നാം അറിയേണ്ടതുണ്ട്, എല്ലാവരിലും തെറ്റുകൾ സംഭവിക്കാം. ഇത് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കാണിത്. കുല്ലു ബനി ആദമ ഖത്വാഉൻ, എല്ലാ മനുഷ്യരിലും അബദ്ധങ്ങൾ സംഭവിക്കാം. വഖൈറുൽ ഖത്വാഇന അത്തവ്വാബൂൻ, തെറ്റുകൾ വന്നു പോകുന്നവരിൽ ഏറെ ഉത്തമരാണ് പടച്ച റബ്ബിൽ കൈനീട്ടുന്ന ആളുകൾ, പറ്റിപ്പോയി റബ്ബെ എന്ന് പറയുന്നവർ, ഖേദിച്ച് മടങ്ങുന്നവർ. അതുകൊണ്ടാണല്ലോ അല്ലാഹു തആല ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസീഅൻ നഹാർ വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഅൽ ലൈൽ. അല്ലാഹു തആല രാത്രി കൈനീട്ടുകയാണ്, പകലിൻ്റെ നേരത്ത് ആരെങ്കിലും തെറ്റുകൾ ചെയ്തുവെങ്കിൽ രാത്രി സമയത്ത് നാദങ്കലേക്ക് ഖേദിച്ച മനസ്സുമായി വരുന്നുവെങ്കിൽ അവൻ്റെ തെറ്റ് പുറത്തു കൊടുക്കാൻ അല്ല കൈനീട്ടുന്നു. അല്ലാഹു തആല പകലിൽ കൈനീട്ടുകയാണ്, രാവിൻ്റെ അന്ത്യയാമങ്ങളിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ എഴുന്നേറ്റ് പോയി അബദ്ധങ്ങളും തോന്നിവാസങ്ങളും ചെയ്ത് പകലിൻ്റെ സമയത്ത് പടച്ച റബ്ബിനോട് അറിയാതെ സംഭവിച്ചു പോയതാണ് നാഥ എന്ന് പറയുന്ന മനുഷ്യൻ്റെ തൗബ സ്വീകരിക്കാൻ അല്ലാഹു തആല കാത്തു നിൽക്കുന്നു. ഈ സമയത്ത് ലോകമോ, ഈ സമയത്ത് മനുഷ്യരോ ആ തെറ്റുകൾ ചിക്കി ചികഞ്ഞന്വേഷിച്ചുകൊണ്ട് വീട്ടിന് പുറത്തേക്ക് ആ മനുഷ്യൻ ഇറങ്ങാൻ കഴിയാതെ അബദ്ധങ്ങൾ സംഭവിച്ചവനെ വീടിനുള്ളിലേക്ക് തന്നെ തളച്ചിട്ടുകൊണ്ട്
അവൻ്റെ ജീവിതം കൊന്ന് തീർക്കുന്നൊരവസ്ഥയിലേക്ക് മനുഷ്യന്മാർ ചെയ്തു കൂട്ടുന്നു. അല്ലാഹ് പൊറുക്കുന്നു. മനുഷ്യരോ അബദ്ധങ്ങൾ സംഭവിച്ചു പോയവരെ വഷളാക്കാൻ വേണ്ടി നടക്കുന്നു. അല്ലാഹുവും അല്ലാഹുവിൻ്റെ അടിമകളും തമ്മിലുള്ള വ്യത്യാസമാണിത്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ബാധ്യതയുണ്ട്. ഏത് തെറ്റുകൾ ചെയ്ത മനുഷ്യനും പടച്ച റബ്ബിങ്കിലേക്ക് അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറയുമ്പോൾ അത് പൊറുക്കാനുള്ള മനസ്സ് നമ്മുടെ നാഥനുണ്ടെങ്കിൽ, മനുഷ്യനെ സൃഷ്ടിച്ച, മനുഷ്യന് വേണ്ട എല്ലാം ചെയ്തു കൊടുത്ത ആ റബ്ബുൽ ആലമീൻ തന്നെ ആ മനുഷ്യരിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ പൊറുത്തു കൊടുക്കുന്നുവെങ്കിൽ, നമ്മളൊരു സഹായങ്ങളും ചെയ്യാതെ നമ്മളൊരു ഉപകാരവും ചെയ്യാത്ത മനുഷ്യരിൽ സംഭവിക്കുന്ന തെറ്റുകൾ പോലും വെണ്ടക്ക നിരത്തി അത് വ്യാപിപ്പിക്കുമ്പോൾ, അതിങ്ങനെ അച്ചടിച്ച് പുറത്തേക്ക് വിടുമ്പോൾ, കണ്ട് അത് മെസ്സേജുകളായും മെയിലുകളായും അതല്ലെങ്കിൽ ഏതൊക്കെ സംവിധാനങ്ങളുണ്ടോ അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് വിശിഷ്യ പടച്ച റബ്ബിൽ വിശ്വസിക്കുന്ന, നമസ്കരിക്കുന്ന, കഅബത്തിലേക്ക് തിരിയുന്ന ഒരു മുസ്ലിമിൽ സംഭവിക്കുന്ന തെറ്റുകൾ പോലും ഇങ്ങനെ വിളിച്ചു പറയുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ കഠിനമായ ഒരു താക്കീതുണ്ട്. അതെന്താണത്? ഞാൻ ആമുഖമായി നിങ്ങളെ കേൾപ്പിച്ച സൂറത്തു നിസായിലെ 148 149 വചനങ്ങളിലൂടെ അള്ളാഹു അത് അറിയിക്കുന്നു. മാലോകരെ, ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ളുലിം വകാനല്ലാഹു സമീഉൻ അലീമ. ലാ യുഹിബ്ബുല്ലാ, അള്ളാഹുവിന് ഇഷ്ടമില്ല ഇത്. അൽ ജഹ്റ ബിസ്സൂ, ചീത്ത വാക്കുകൾ ഇങ്ങനെ പരസ്യമാക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല. അബദ്ധങ്ങൾ സംഭവിച്ച ഒരു മനുഷ്യനെ അതിങ്ങനെ എടുത്തു പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ്. അവൻ അറിഞ്ഞോ അതല്ലെങ്കിൽ അറിയാതെയോ ആയിരിക്കാം, അവൻ റബ്ബിങ്കലേക്ക് കൈനീട്ടിയാൽ അവൻ്റെ തെറ്റ് അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ അവന് പൊറുക്കപ്പെടും. പറഞ്ഞവരോ പ്രചരിപ്പിച്ചവരോ ഇവരക്കാരണത്താൽ നരകത്തിലായിരിക്കും. അല്ലാഹു തആല നമ്മെ കാക്കുമാറാകട്ടെ. സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാടാണിത്. പടച്ച റബ്ബിന് ചീത്തയായ വാക്കുകളെ പരസ്യമാക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമില്ല. ഇല്ലാമൻ ളുലിം, ആക്രമിക്കപ്പെട്ടവനൊഴികെ. ആരെങ്കിലും ഒരു മനുഷ്യനെ ശകാരിക്കുന്നുവെങ്കിൽ തിരിച്ചും പറയാം. ആരെങ്കിലും ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്നുവെങ്കിൽ അവനെക്കുറിച്ച് പരാതി പറയാം, അവനോട് എതിർത്ത് സംസാരിക്കാം. മർദ്ദിതർക്കെ, അതല്ലെങ്കിൽ ഇതേപോലെ അക്രമങ്ങളിൽ വീണുപോയവർക്ക് അള്ളാഹു ഇതിന് അനുവാദം നൽകുന്നുള്ളൂ. ഓർക്കണം, അല്ലാഹ് പറയുന്നു, വഖാനല്ലാഹു സമീഉൻ, അല്ലാഹു തആല എല്ലാം കേൾക്കുന്നവനാണ്, അലീമൻ, എല്ലാം അറിയുന്നവനാണ്. ഇതൊരു താക്കീതാണ് സഹോദര സഹോദരി. ആരാൻ്റെ തെറ്റുകൾ, മുസ്ലിമായ മനുഷ്യൻ്റെ തെറ്റുകൾ അത് മറച്ചു വെക്കേണ്ടതിന് പകരം, ആളുകളെ അറിയിക്കാതെ മൂടി വെക്കേണ്ടതിന് പകരം, എൻ്റെ എതിർകക്ഷിയായി പോയതിൻ്റെ പേരിൽ, എൻ്റെ സംഘടനയുടെ കൂട്ടത്തിൽ ഇല്ലാത്തതിൻ്റെ പേരിൽ, അവനിൽ സംഭവിച്ച അബദ്ധങ്ങൾ തന്നെ, തെറ്റുകൾ തന്നെ, കുറ്റങ്ങൾ തന്നെ അതിങ്ങനെ പുറത്തേക്ക് പരസ്യപ്പെടുത്തുന്നുവെങ്കിൽ നീ ഓർക്കണം, വഖാനല്ലാഹു സമീഉൻ, അല്ലാഹ് എല്ലാം കേൾക്കുന്നവനാണ്. നീ പറയുന്നത് അല്ലാഹ് കേൾക്കുന്നവനാണ്, തീരുന്നില്ല. അലീമൻ, എല്ലാം അറിയുന്നവനാണ്. നിന്നിലും സംഭവിക്കുന്നുണ്ട്, നീയും ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. ഒരുപാട് കുറ്റങ്ങൾ നിന്നിലും സംഭവിച്ചു പോകുന്നതാണ്. ആ തെറ്റുകൾക്കൊക്കെ നിന്റെ മുന്നിൽ അള്ളാഹുവിൻ്റെ ഒരു മറയുണ്ട്. ആ മറയുള്ളത് കൊണ്ടാണ് നീ ഇങ്ങനെ ആളുകൾക്ക് മുമ്പിൽ ഈ രീതിയിൽ നടന്നു പോകുന്ന, അഭിമാനത്തോടുകൂടി നീ നടന്നു പോകുന്നു, ആളുകളെക്കുറിച്ച് പറയുന്നു, അവരെ വഷളാക്കുന്നു, അവരെ എല്ലാ അർത്ഥത്തിലും നീ മോശമാക്കുന്നു. നീ ഓർക്കണം, പടച്ച റബ്ബിൻ്റെ മറയെന്ന് പറയുന്നത് നിന്റെ മുന്നിലുള്ളത് അല്ലാഹു തആല എല്ലാം അറിയുന്നവനാണ്. നിന്റെതും പുറത്തു വരും, നിന്റെതും പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹുവിന് സമയങ്ങൾ ആവശ്യമില്ല എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തുന്നു. എന്നിട്ട് അല്ലാഹ് പറയുന്നു, ഇൻ തുബുദു ഖൈറൻ ഔ തുഖ്ഫൂഹു, നിങ്ങളൊരു നല്ല കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, എങ്ങനെ? ഒന്നുകിൽ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, അതല്ല. ഔ തഅഫു അൻ സൂഇൻ, ഒരു തെറ്റ് നിങ്ങൾ അറിഞ്ഞു, ഒരു തെറ്റ് നിങ്ങൾ കണ്ടു, ഒരു തെറ്റ് നിങ്ങളോട് ആരെങ്കിലും ചെയ്തു, ആ തെറ്റുകളെ, ഔ തഅഫു അൻ സൂഇൻ, ആ തെറ്റ് കുറ്റങ്ങളെ നിങ്ങൾ മാപ്പാക്കുകയാണെങ്കിൽ
فإن الله كان عفوا قديرا. الله تعالى ഏറെ മാപ്പ് നൽകുന്നവനും സർവ ശക്തിയുള്ളവനുമാണ് സർവ ശക്തനുമാണ് അല്ലാഹു തആല. നോക്കൂ സഹോദരങ്ങളെ, നന്മകൾ രഹസ്യമായും പരസ്യമായും ചെയ്യുന്നതോടൊപ്പം അല്ല പറയുന്നു, ഒരു തെറ്റിന് നിങ്ങൾ മാപ്പാക്കുകയാണെങ്കിൽ, അഥവാ ഒരു മുസ്ലിം അവനോട് അബദ്ധം ചെയ്തു പോയി, കള്ളുകുടിച്ചു പോയി, വ്യഭിചരിച്ചു പോയി, തോന്നിവാസങ്ങൾ ചെയ്തു പോയി, ഏതോ ഒരു വൃത്തികേട് ചെയ്തു പോയതാണ്, മനുഷ്യരല്ലേ, സാഹചര്യങ്ങളായിരിക്കാം, ആരൊക്കെയോ കൊണ്ടുപോയതായിരിക്കാം, അതൊന്നും നിങ്ങൾ അന്വേഷിക്കാതെ തെറ്റ് ചെയ്തുവല്ലേ, അവനവിടെ പോയിയല്ലേ, അവനിത് ചെയ്തുവല്ലേ, പ്രവർത്തിച്ചുവല്ലേ എന്ന് കരുതിയിട്ട് അവനെ വഷളാക്കാൻ നോക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഞാൻ അവനോട് മാപ്പ് ചെയ്താൽ അഥവാ സ്വകാര്യമായി അവനൊരു ഭാഗത്തേക്ക് വിളിച്ചു കൊണ്ടുപോയിട്ട് സഹോദര സഹോദരി ഇതരുത്, ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, അബദ്ധം പറ്റിപ്പോയതാണെങ്കിൽ അള്ളാഹുവിങ്കിൽ നീ ഖേദിച്ച് മടങ്ങുക എന്ന് പറഞ്ഞ് നല്ല ഉപദേശങ്ങൾ കൊടുത്ത് ആരെയും ആ തെറ്റുകൾ അറിയിക്കാതെ അവന് മാപ്പ് കൊടുക്കുന്നവനാണെങ്കിൽ അള്ളാഹു ഏറെ മാപ്പ് നൽകുന്നവനാണ്. ഇത് നിനക്കും ഒരാശ്വാസമാണ്, നിന്നിലും അള്ളാഹു തആല ഇതുപോലെയുള്ള മാപ്പ് ഒരുപാട് ചെയ്യും. ഖദീറ, അള്ളാഹുവിന് എല്ലാം കഴിയുന്നവനാണ്. ചരിത്രങ്ങളിൽ പണ്ഡിതന്മാർ എത്രയോ സംഭവങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ഇതുപോലെ പണ്ഡിതന്മാരുടെ സമീപത്തേക്ക് അബദ്ധങ്ങൾ ചെയ്ത മനസ്സുമായി വന്നയാളുകൾക്ക് ആശ്വാസമേകിക്കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്ത മറുപടികളും, അത് കാരണത്താൽ ആ അത്തരം മഹത് വ്യക്തിത്വങ്ങൾക്ക് അള്ളാഹു ഈ ഭൂമിപ്പുറത്ത് തന്നെ അവർക്ക് സമ്മാനമായി നൽകിയ ചരിത്രങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു സഹോദരന്മാരെ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ വിഷയത്തെ നാം കാണേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ തുടക്കത്തിൽ ഇന്നത്തെ സമൂഹങ്ങളില്ല, ഒരു പത്രമെടുത്ത് മറിച്ചു നോക്കൂ നിങ്ങൾ, അല്ലേ, എന്തുമാത്രം ആളുകളെയാണ് വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്, എന്തുമാത്രം ആളുകളെ. പത്രമെടുക്കേണ്ടതില്ല, ഞാനും നിങ്ങളും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മൊബൈൽ ഫോണുകളിൽ എത്ര ആളുകളിൽ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുന്നു, അല്ലേ. ആ അബദ്ധങ്ങൾ ആ നൂറാളുകളിലേക്ക് നമ്മൾ ഗ്രൂപ്പുകളായി മെസ്സേജുകളായി കൈമാറുകയാണ്. നീ ഓർക്കുന്നുവോ, ആ തെറ്റ് ചെയ്ത മനുഷ്യർക്ക് ഒരുപക്ഷെ അല്ല പുറത്തു കൊടുത്തേക്കാം. ഇത് പ്രചരിപ്പിച്ച നീ, ഇത് കാരണത്താൽ പടച്ചറബിൻ്റെ മുമ്പിൽ കണക്ക് പറയേണ്ടി വരും. എന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്, ആരെക്കുറിച്ചൊക്കെയാ പറയുന്നത്. സാധാരണക്കാരെ മാത്രമല്ല, പണ്ഡിതന്മാര് പോലും ഇതിൽ നിന്നൊഴിവാകുന്നില്ല. ആർക്കും ആരെക്കുറിച്ചും എന്തും പറയാം. പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ പോലും അബദ്ധങ്ങൾ പോലും വിളിച്ചു പറയരുത് എന്നല്ല ഇസ്ലാം പറയുന്നത്. നോക്കൂ നിങ്ങൾ, വ്യഭിചാര ആരോപണവുമായി ബന്ധപ്പെട്ട് സൂറത്തു നൂറിൽ ഒരുപാട് വിഷയങ്ങൾ പ്രതിപാദിക്കുന്നുണ്ട്. അത്തരമൊരു വാർത്ത കേട്ടാൽ പോലും, ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു എന്ന് കേട്ടാൽ പോലും, മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ. വലൗല ഇദ് സമിഅ്തുമൂഹു ലന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബിഅൻഫുസിഹിം ഖൈറ വഖാലു ഹാദാ ഇഫ്കുൻ മുബീൻ. ഒരു മുസ്ലിമായ ആണോ ഒരു മുസ്ലിമായ പെണ്ണിനെക്കുറിച്ചോ വ്യഭിചാരത്തിൻ്റെ വാർത്തകൾ കേട്ടാൽ പോലും നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് കേൾക്കുമ്പോൾ ഇങ്ങനെ കരുതിക്കൂടാ. വന്നൽ മുഅ്മിനൂന വൽ മുഅ്മിനാത്തു ബിഅൻഫുസിഹിം ഖൈറ, അവരെക്കുറിച്ച് ഖൈർ വിചാരിച്ചുകൂടെ നിങ്ങൾക്ക്. ആരോ ഒന്ന് പറയുമ്പോഴത്തേക്ക് അവർ വ്യഭിചരിച്ചോ, ആരോ എന്തോ പറയുമ്പോഴത്തേക്ക് അവരെ തെറ്റുകൾ ചെയ്തോ, അങ്ങനെയല്ല നീ വിചാരിക്കേണ്ടത്. അല്ല, അവർ വിശ്വാസികളാ, അവൾ വിശ്വാസിനിയാ, ഒരു പക്ഷേ സംഭവിച്ചില്ലായിരിക്കാം, അവരോട് ശത്രുതയുള്ള ആരെങ്കിലും പറഞ്ഞു പരത്തിയതായിരിക്കാം. ഇനി അബദ്ധങ്ങൾ സംഭവിച്ചാലും അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തേക്കാം, ഞാനതിൽ ഇടപെടുന്നില്ല. നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു. വഖാലു ഹാദാ ഇഫ്കും മുബീൻ, ഇത് കെട്ടിച്ചമച്ച കഥ തന്നെയാണ് എന്ന്. എന്തുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടാ. രാഷ്ട്രീയത്തിൻ്റെ പേരിൽ, സംഘടനാ ചേരിതിരിവിൻ്റെ പേരിൽ വ്യഭിചാര ആരോപണങ്ങളാണ് ഇന്ന് നമ്മുടെ നാടിൽ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യനെ താഴ്ത്തിക്കെട്ടാൻ ഉപയോഗിക്കുന്നത്. ഏത് വലിയ നേതാവിനെയും അവൻ്റെ സ്ഥാനത്ത് നിന്ന് അവൻ്റെ വീട്ടിനുള്ളിലാക്കാൻ ആളുകൾ കണ്ടുവരുന്ന ഒരു മാർഗമാണ് ഏതോ ഒരു പെണ്ണിൻ്റെ തേവിടിശ് പെണ്ണിൻ്റെ പേരുമായി ബന്ധപ്പെട്ട് ഈ നേതാവിനെ കുറിച്ച് പറയും.
അത് മുസ്ലിമെന്നോ അതല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ നേതാക്കളെന്നോ എന്ന വ്യത്യാസമില്ല. ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ആ പത്രഗോളം വെട്ടിയെടുത്ത് അതിൽ സ്കാനിങ് നടത്തിയിട്ട് ആളുകൾക്ക് കൈമാറുന്നതിന് മുമ്പ് മുസ്ലിമേ നീ പറയേണ്ടത് അതല്ല, നീ അവരെക്കുറിച്ച് ഹൈർ വിചാരിക്കണം, രണ്ട് നീ പറയണം, ഇത് കെട്ടിച്ചമച്ച കള്ള വാർത്ത തന്നെയാണ് എന്ന് അള്ള വീണ്ടും ചോദിക്കുന്നു. വലൗല ഇത് സമിഅ്തുമൂഹു ഖുൽതും, ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ ആരെങ്കിലും ഇത്തരം തെറ്റുകൾ ചെയ്തെന്ന് കേൾക്കുമ്പോൾ അതും വ്യഭിചാരം പോലെയുള്ള തെറ്റുകൾ പോലും നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദ, എന്നോടിത് പറയരുത് നിങ്ങൾ, എന്നിലേക്ക് ഇത് കൊണ്ടുവരരുത് നിങ്ങൾ, അതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നോ? മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദ, ഇതുപോലത്തെ വർത്തമാനങ്ങൾ പറയാൻ ഞങ്ങളാണല്ല, ഇതുപോലത്തെ സംസാരങ്ങൾ ഞങ്ങൾ സംസാരിക്കില്ല, ഇതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. നീ പറയുന്നു അവൾ വ്യഭിചരിച്ചു, അവൻ വ്യഭിചരിച്ചു, എന്നോടിത് പറയണ്ട, എനിക്ക് ഈ മെസ്സേജ് കൈമാറണ്ട, എന്നിലേക്ക് നീ അയച്ചു തരേണ്ടതില്ല, കാരണം ഞാനൊരു മുസ്ലിമാണ്, ഇത്തരം വാർത്തകളിൽ ഞാൻ വീഴുന്നവനല്ല. നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു? സുബ്ഹാനക ഹാദാ ബുഹ്താൻ അദീം, അല്ല പരിശുദ്ധനാണ് നാഥാ, നീ പരിശുദ്ധനാണ്, ഇത് വമ്പിച്ച കള്ള വാർത്ത തന്നെയാണ് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുകൂടായിരുന്നു? അല്ല ചോദിക്കുന്നു പ്രിയപ്പെട്ടവരെ, നോക്കൂ നിങ്ങൾ ഏത് തെറ്റാണിത്? ഒരു മനുഷ്യൻ വ്യഭിചരിച്ചു എന്ന വാർത്ത നിന്റെ അടുത്തേക്ക് വരുമ്പോൾ പോലും നീ പറയേണ്ട മറുപടി ഇങ്ങനെയാ? എന്നിട്ടല്ലേ നിസ്സാര തെറ്റുകൾ പോലും ആരാരെയായിന്ന് അല്ലേ ഒഴിവാക്കുന്നത്? ഒരു മുസ്ലിമായ മനുഷ്യൻ, കഴവത്തിലേക്ക് തിരിയുന്ന മനുഷ്യൻ, പടച്ചറപ്പിലേക്ക് കൈയുയർത്തുന്ന മനുഷ്യൻ, മനുഷ്യനല്ലേ സഹോദര സഹോദരി, മനുഷ്യരിലല്ലേ അബദ്ധങ്ങൾ വരുന്നത്? മലക്കുകളിൽ വരുമോ? ഇല്ല. അമ്പിയാക്കൾക്ക് അള്ളാഹുവിൻ്റെ ഇസ്മത്തുമുണ്ട്, കാവലുമുണ്ട്. നമ്മളിലല്ലേ വരുന്നത്? നമ്മളെപ്പോലെയുള്ള മനുഷ്യരിലല്ലേ ഇത് സംഭവിക്കുന്നത്? ആ സംഭവിക്കുന്ന അബദ്ധങ്ങൾ മുഴുവനും ലോകത്ത് പാടാൻ നിന്നെ ആരാ ഏൽപ്പിച്ചത്? അള്ളാഹ് ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ട സ്വഭാവം. സത്യവിശ്വാസികൾ എപ്പോഴും മറ്റൊരു മുസ്ലിമായ മനുഷ്യൻ്റെ തെറ്റുകളെ മറച്ചു വെക്കുന്നവനായിരിക്കണം, പരസ്യപ്പെടുത്തുന്നവനല്ല. വളരെ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഞാൻ ഈ വിഷയം സംസാരിക്കുന്നത്. വളരെ വേദനയുണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ സമൂഹത്തിന് ഇതറിയില്ല. ആരും എന്ത് ബന്ധത്തിൻ്റെ പേരിലും, എന്ത് ബന്ധം തകർന്നതിൻ്റെ പേരിലും, മുസ്ലിമാണോ മുഅ്മിനാണോ ഈ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവനാണോ, അവൻ്റെ തെറ്റുകൾ പോയി മാന്തി അത് പുറത്തേക്ക് കൊണ്ടുവരുന്നത് മുസൽമാൻ്റെ സ്വഭാവമല്ല, മറിച്ച് ഖുർആൻ പറയുന്നു ഇത് മുനാഫിഖിൻ്റെ സ്വഭാവമാണെന്ന്. സൂറത്തു ആലു ഇംറാനിലെ 120-ാമത്തെ വചനം അല്ലാഹ് പറയുന്നു മുനാഫിഖിൻ്റെ സ്വഭാവം, ഇൻ തംസസ്കും ഹസനതുൻ തസൂഹും വഇൻ തുസിബുകും സയ്യഅ യഫ്റഹു ബിഹാ. മുഅ്മിനീങ്ങൾക്ക് ഒരു നന്മ കണ്ടാൽ അവർക്ക് വല്ലാത്ത വേദനയാണ് അല്ലേ? നല്ലൊരു പണ്ഡിതന്, നല്ലൊരു മനുഷ്യന് നല്ലൊരു കാര്യം കിട്ടിയാൽ മുനാഫിക്കിൻ്റെ സ്വഭാവം അവന് വെപ്രാളമാണ്. ഇനിയോ വയന്തുസിബുക്കും സയ്യ, അവനെന്തെങ്കിലും ഒന്ന് ബാധിച്ചാലോ, എന്തെങ്കിലും സംഭവിച്ചു പോയാലോ, ഒരബദ്ധത്തിൽ അവൻ കുടുങ്ങിപ്പോയാലോ, തെറ്റ് തന്നെയാണ്, ആ സമയത്ത് മുനാഫിക്കിൻ്റെ സ്വഭാവം എന്താ? യഫ്റഹു ബിഹാ, അതുകൊണ്ട് സന്തോഷിക്കും. തൻ്റെ പാർട്ടിയിലുള്ളവർ, തൻ്റെ സംഘടനയുള്ളവർ അബദ്ധം ചെയ്താൽ തൻ്റെ പത്രത്തിൽ ആ വാർത്തയുണ്ടാകില്ല, ആ വാർത്തകൾ കൊടുക്കില്ല, തൻ്റെ ചാനലൊന്നും പരാമർശിക്കില്ല. തൻ്റെ എതിർകക്ഷിയിലെ വ്യക്തിയാണെങ്കിലോ ആഴ്ചകളോളം വെണ്ടക്കയില വാർത്തകൾ വരുന്നത്. ആ വാർത്ത തന്നെ ആഴ്ചകൾ കഴിഞ്ഞ്, മാസങ്ങൾ കഴിഞ്ഞ് കോടതികളിലെത്തുമ്പോൾ അയാളൊരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് വരുമ്പോഴോ അയാൾ നിരപരാധിയാണ് എന്ന ഒരു വാർത്ത ഒരു പെട്ടിക്കോളത്തിന് പോലും കൊടുക്കാൻ ആളുകൾ ഇന്ന് തയ്യാറല്ല അല്ലേ? എത്ര മുസൽമാൻ്റെ, എത്ര മുസ്ലിമീങ്ങളുടെ കരഞ്ഞു കലങ്ങിയ പ്രാർത്ഥനകൾ എത്ര ആളുകൾക്കെതിരെ സംഭവിച്ചു പോയിട്ടുണ്ടാകും? ആരാണിവർ? അബദ്ധങ്ങൾ ചെയ്തവർ തന്നെ. അവർ അള്ളാഹിനോട് പറയുന്ന, അതാ എന്നിൽ സംഭവിച്ചു പോയതാ, എന്നോട് നീ പൊറുക്കണം. രണ്ടാമത്തൊരു പ്രാർത്ഥനയുണ്ട്, നാഥാ ഞാൻ മറച്ചു വെച്ച, എന്നിൽ അബദ്ധം സംഭവിച്ചു പോയി, നീ എനിക്കതിന് മറച്ചു വെച്ച് തന്നു, ഞാനും അത് മറച്ചു വെച്ചു, പക്ഷേ എൻ്റെ പിന്നാലെ കൂടി കൂടി എന്നെ വഷളാക്കാൻ, എന്നോട് പകപോക്കാൻ ഇന്നയാളുകൾ
ഇന്ന സംഘടനക്കാർ ഇന്ന വ്യക്തികൾ ചെയ്തത്, നാഥാ അവർക്ക് നീ കണക്കില്ലാത്തത് കൊടുക്കണേ എന്നൊന്ന് പറഞ്ഞു പോയാൽ പ്രിയപ്പെട്ടവരെ അനുഭവിക്കാൻ വരുന്നതേയുള്ളൂ ഇത്ര ഇങ്ങനെയുള്ള ആളുകൾ അല്ലേ. അതുകൊണ്ടാണ് നേരത്തെ അല്ല പറഞ്ഞത്, അല്ല എല്ലാം സമീ ആണ്, അല്ല എല്ലാം സമീഉൻ സമീ ആണല്ല അലീമാണല്ല. നമ്മൾ ആളുകളുടെ തെറ്റുകൾ മറച്ചു വെക്കുന്നതിന് പകരം പരസ്യപ്പെടുത്തുമ്പോൾ ഓർക്കേണ്ടതുണ്ട് സഹോദര സഹോദരി, എൻ്റെ അബദ്ധങ്ങളും അല്ലാഹു തആല എൻ്റെ മുന്നിൽ ഒരു മറ വെച്ചത് കൊണ്ടാണ് ആളുകൾ അറിയാത്തത്. ആ മറ ഒരു സെക്കൻഡ് നേരത്തേക്ക് അല്ല നീക്കിക്കഴിഞ്ഞാൽ ലോകത്ത് ജീവിക്കാൻ നമ്മൾക്ക് കഴിയില്ല. അതുകൊണ്ട് സത്യവിശ്വാസികൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ തെറ്റുകൾ മറച്ചു വെക്കുന്നവനായിരിക്കണം. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ, എത്രയോ ഹദീസുകൾ കാണാം, പണ്ഡിതന്മാർ എത്രയോ സംസാരിച്ച വിഷയമാണിത്. നമ്മുടെ സമയത്തിൻ്റെ പരിധിക്കുള്ളിലൊതുങ്ങി നിന്നുകൊണ്ടാണ് നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിൻ്റെ സുന്ദരമായ സിഫത്തുകളിൽപ്പെട്ടൊരു സിഫത്താണ് അല്ല സിത്തീറാണ്. അല്ല എല്ലാം മറക്കുന്നവനാണ്, മറച്ചു വെക്കുന്നവനാണ് അള്ളാഹു തആല. നോക്കൂ, നിങ്ങൾ തെറ്റിനെ നിസ്സാരമാക്കുകയല്ല, തെറ്റേതും തെറ്റുകൾ തന്നെയാണ്. ചെറിയ ചെറിയ കുറ്റങ്ങൾ പോലും തൗബയില്ലെങ്കിൽ അത് വൻപാപങ്ങളായി മാറും. അതേപോലെ തന്നെ എന്തബദ്ധങ്ങളും തൗബയിലൂടെ അത് ചെറുതായിട്ട് പോവുകയും ചെയ്യും. അബദ്ധങ്ങൾ ചെയ്യരുത്, അബദ്ധങ്ങളിലേക്ക് എത്തരുത്. എന്നാൽ മനുഷ്യരിൽ സംഭവിച്ചു പോയാൽ അള്ളാഹുവിൻ്റെ ഒരു സിഫത്താണ് അള്ളാഹു തആല സിത്തീറാണ്. അള്ളാഹ് എല്ലാം മറച്ചു വെക്കുന്നു. ആ മറയുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. ആർക്കാരുടെ മുന്നിലും ഇറങ്ങാൻ കഴിയുന്നത് അള്ളാഹു തആല ഈ ഒരു മറ നമ്മൾക്ക് നൽകുന്നത് കൊണ്ടാണ്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റആ റജുലൻ യഗ്തസലു ബിൽ ബറാസ് ബിലാ ഇസാരി. ഒരിക്കൽ അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയോരത്തെ ഒരു പൊതു ബാത്റൂമിൽ വെച്ച് ഒരാളിങ്ങനെ കുളിക്കുന്നത് കാണുകയാണ്. ബിലാ ഇസാരി, വസ്ത്രമില്ലാതെയാണ് അയാൾ അദ്ദേഹം കുളിക്കുന്നത്. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓടി മിമ്പറിലേക്ക് കയറി, ഓടിപ്പോവുകയാണ്, മിമ്പറിൽ കയറി അള്ളാഹനെ സ്തുതിച്ചു, അള്ളാഹനെ പുകഴ്ത്തി. ഫുമ്മ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഇന്നല്ലാഹ അസ്സ വജല്ല ഹയ്യുൻ സിത്തീറുൻ യുഹിബ്ബുൽ ഹയാ വസിത്ത് ഫഇദ ഇത്തസല അഹദുക്കും ഫലിയസ്തതീർ. ജനങ്ങളെ, അല്ലാഹു തആലക്ക് അല്ലാഹു തആല നാണമുള്ളവനാണ്, ലജ്ജയുള്ളവനാണ്. സിത്തീറുൻ, അല്ലാഹ എല്ലാം മറക്കുന്നവനാണ്. അതുകൊണ്ട് യുഹിബ്ബുൽ ഹയാ വസിത്ത്, അല്ലാഹു തആല നാണമുള്ളവരെ ഇഷ്ടപ്പെടുന്നു, ലജ്ജയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. ആ ലജ്ജയെ നാണത്തെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. വസത്തർ, മറയെ, എന്തിനും ഒരു മറ വേണം, ആ മറയെ അല്ലാഹു ഇഷ്ടപ്പെടുന്നു. ഫഇദ ഖതസല അഹദുക്കും ഫലിയസ്തതിർ, അതുകൊണ്ട് ആരെങ്കിലും കുളിക്കുമ്പോൾ അവൻ മറ സ്വീകരിക്കട്ടെ. വഴിയോരത്തെ പൊതുജനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരു കുളിമുറിയിൽ ഒരാൾ വസ്ത്രമില്ലാതെ കുളിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണിത്, അല്ലാഹ് സിത്തീറാണ്, അല്ലാഹ് എല്ലാം മറച്ചു വെക്കുന്നവനാണ്. അല്ലാഹുവിന് ഈ ഗുണമുണ്ട്. നമ്മളോടിത് പറയുന്നു, അല്ലാഹ്ക്ക് ഇഷ്ടമുള്ള സ്വഭാവമാണ് സിത്തിർ, അല്ലാഹ് ഈ മറ. എന്തേ പ്രിയപ്പെട്ട സഹോദര സഹോദരി, നമ്മൾക്കിതില്ലാതെ പോകുന്നത്. നിങ്ങൾ, ഞാൻ ഉദാഹരണങ്ങളിലേക്ക് പ്രവേശിക്കാത്തത് കൊണ്ടാണ്, ഓരോ ദിനങ്ങളിലും കേൾക്കുന്നതും കാണുന്നതും വായിക്കുന്നതും നിങ്ങൾ പഠിച്ചു നോക്കണം. എത്ര മുഅ്മിനീങ്ങളെക്കുറിച്ചാണ് അബദ്ധങ്ങൾ സംഭവിച്ചു പോയതായിരിക്കുമല്ലോ അല്ലേ, കഴിഞ്ഞത് വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? എന്തോ ഒരു പക തീർക്കാൻ വേണ്ടിയിട്ട്. അല്ലാഹ് ഇത് കാണുന്നു, അല്ലാഹ് ഇതറിയുന്നു എന്നവൻ ഓർക്കുന്നില്ല. മറിച്ച് നാം വിശ്വാസികൾ അങ്ങനെയായിക്കൂടാ, നമ്മൾ മറച്ചു വെക്കണം. എന്തിനു വേണ്ടിയാ? അല്ലാഹു തആലയുടെ ഒരു ഉത്തമമായ ഗുണമാണിത്, അല്ലാഹ് മറച്ചു വെക്കും. രണ്ടാമത് നോക്കൂ നിങ്ങൾ, ഏറെ നമുക്കൊക്കെ ആശ്വാസം നൽകുന്ന ഒരു വചനം, അല്ലാഹു തആല നമ്മളിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളൊക്കെ പൊറുക്കുമാറാകട്ടെ. പടച്ചറബിൻ്റെ പരലോകത്തെത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ യുദ്നിൽ മുഅ്മിന ഫയദഉ അലൈഹി കനഫഹു വയസ്തുറുഹു. പരലോകത്തെ അല്ലാഹു തആല ഒരു മുഅ്മിനായ മനുഷ്യനെ ഇങ്ങനെ അല്ലാഹുവിലേക്ക് അടുപ്പിക്കും, എന്നിട്ട് അല്ലാഹു തആല അവന് സംരക്ഷണം കൊടുക്കും. വയസ്തുറുഹു, അവനെ അല്ലാഹു തആല ഒരു മറ കൊടുക്കും. ഫയഖൂലു, എന്നിട്ട് അല്ലാഹ് ആ മനുഷ്യനോട് ചോദിക്കുകയാണ്, അതഅരിഫു ദംബൻ കദാ
അതഅരിഫു ദംബൻ കദ മുഅ്മിനായ മനുഷ്യനോട് ചോദിക്കുകയാണ്, മനുഷ്യ നീ ഇന്ന ഇന്ന തെറ്റുകളൊക്കെ അറിയോ, ഇന്ന കുറ്റം ചെയ്തത് ഓർമ്മയുണ്ടോ നിനക്ക്? ഇന്നലെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ മനുഷ്യൻ പറയും, ഫയഖൂലു നഅം ഐ റബ്ബി ഹത്താ ഖററഹു ബിദുനൂബിഹി. ഓരോന്നോരോന്നല്ലാ പറയുമ്പോൾ ഈ മനുഷ്യൻ പറയാണ്, നാഥാ ഇതൊക്കെ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നു, എൻ്റെ അബദ്ധങ്ങളുടെ കൂമ്പാരം കൊണ്ട് ഈ തെറ്റുകളൊക്കെ ഞാൻ ദുനിയാവിൽ മറന്നുപോയിരുന്നു, ഇന്നെനിക്ക് ഓർമ്മ വരികയാണ്. എല്ലാം ഇവൻ അംഗീകരിക്കുന്നു. എത്രത്തോളം വറാഫി നഫ്സിഹി അന്നഹു ഹലക്, ഈ മുഅ്മിനായ മനുഷ്യൻ കരുതുകയാണ് ഞാൻ നശിച്ചത് തന്നെ, അത്ര തെറ്റുകളാണ് അള്ള എണ്ണി എണ്ണി പറയുന്നത്. കാല, ഈ നേരത്ത് അള്ള പറയും അവനോട്, സതർത്തുഹ അലൈക ഫി ദുനിയ, നീ ദുനിയാവിലായിരിക്കെ നിന്റെ ഈ തെറ്റുകളൊക്കെ ഞാൻ നിനക്ക് മറച്ചു തന്നിരുന്നു, അതുകൊണ്ട് തന്നെ വഅന അഗ്ഫിറുഹ ലക അൽയൗം, ഇന്ന് നിനക്ക് ഞാൻ ആ തെറ്റുകളൊക്കെ പൊറുക്കുക കൂടി ചെയ്യുകയാണ്. ഫയുഅത കിതാബ ഹസനാതിഹി, അല്ലാഹു തആല അവന് നന്മയുടെ ഗ്രന്ഥം നൽകും. നോക്കൂ നിങ്ങൾ, അല്ലാഹു തആല ഒരു മനുഷ്യന് അബദ്ധം ചെയ്തു പോയി, തെറ്റുകൾ ചെയ്തു പോയി, ഇതൊന്നും പരസ്യമായി തെറ്റുകൾ ചെയ്ത് ആ തെറ്റ് സ്വയം വിളിച്ചു പറഞ്ഞ് ആ തെറ്റിൽ അഭിമാനം കൊള്ളുന്നവരെ കുറിച്ചല്ല, മറിച്ച് പറ്റിപ്പോകുന്നവർ, അബദ്ധം ചെയ്തു പോകുന്നവർ, അത് രഹസ്യമായോ പരസ്യമായോ അങ്ങനെ സംഭവിച്ചു പോകുന്ന മുഅ്മിനീങ്ങൾ, മുനാഫിക്കല്ല, കാഫിറല്ല, മുശ്രിക്കല്ല, മുഅ്മിനായ മനുഷ്യൻ, ആ മനുഷ്യന് പരലോകത്ത് പടച്ചറമ്പ് പറയാണ്, ദുനിയാവൻ ഞാൻ നിനക്കിതൊക്കെ മറച്ചു തന്നു, ഇന്ന് ഞാൻ നിനക്കിതൊക്കെ പൊറുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ നമ്മുടെയൊക്കെ തെറ്റുകളല്ല നമ്മൾക്ക് ഒരു മറയായിട്ട്, ഒരു മറ നമ്മൾക്ക് വേണ്ടി അല്ലാഹു തആല ഒരുക്കി വെക്കുന്നു. പക്ഷേ എൻ്റെ സഹോദരൻ, എൻ്റെ ഭാര്യയുടെ, എൻ്റെ ഭർത്താവിൻ്റെ, എൻ്റെ മക്കളുടെ, എൻ്റെ കുടുംബക്കാരുടെ, എൻ്റെ സ്നേഹബന്ധത്തിലുള്ളവരുടെ, എൻ്റെ അയൽവാസിയുടെ തെറ്റുകൾ അവരുമായിട്ടൊന്ന് പിണങ്ങുമ്പോഴത്തേക്ക് നാലാളുകളോട് വിളിച്ചു പറഞ്ഞാൽ മാത്രം ഉറക്ക് വരുന്ന ആളുകളുണ്ട്. എന്തുമാത്രം വലിയ തമ്മാടിത്തമാണ്, തോന്നിവാസമാണ് അവരിത് ചെയ്യുന്നത് അല്ലേ? അള്ള പുറത്തു കൊടുക്കുന്നു, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹിൻ്റെ വെള്ളം കുടിച്ച്, അള്ളാഹിൻ്റെ ഭക്ഷണം കഴിച്ച്, അള്ളാഹുവിൻ്റെ വായു ശ്വസിച്ചുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യൻ ആ അള്ളാഹിനോട് തന്നെ തെറ്റ് ചെയ്യുമ്പോൾ അത് അള്ള മറച്ചു വെക്കുകയാണ്. ആളുകൾ ഇത് അറിയരുത്. എന്തൊക്കെയുണ്ട്? ഒന്ന്, ഈ തെറ്റ് ആളുകൾ അറിയുമ്പോൾ ഇത് വ്യാപകമാകാനേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മളോടും മറച്ചു വെക്കാൻ വേണ്ടി പറയുന്നത്. ഇപ്പം അള്ളാഹുവിന് ഈ ഒരു ഗുണമുണ്ട്, അള്ളാഹു തആല ഈ ഒരു സ്വഭാവമുള്ളവനാണ്. അതുകൊണ്ട് നമ്മളും അങ്ങനെയാകണം. നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ജീവിതമാണ് മുഴുവനും നമ്മൾക്ക് മാതൃക. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ആയിഷ ബിവി പറഞ്ഞില്ലേ, കാന ഖുലുഖുഹു അൽഖുർആൻ, ഖുർആന സ്വഭാവം. ആ സ്വഭാവത്തിൽ നിങ്ങൾ നോക്കൂ, നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, എന്ത് വലിയ തെറ്റുകൾ ചെയ്ത മനുഷ്യരെയും പേര് പറഞ്ഞ് വഷളാക്കില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആളുകൾക്ക് മുമ്പിൽ, സ്വഹാബികൾക്ക് മുമ്പിൽ ആളുകളെ പേരെടുത്ത് പറഞ്ഞ് വഷളാക്കില്ല. നമ്മളാണ് അത് ചെയ്യുന്നത്. ഈ സമുദായത്തിൽപ്പെട്ട ആളുക പോലും പരസ്പരം ഒന്ന് പകതീർക്കാൻ വേണ്ടി ഇപ്പോഴാണിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയല്ല. എന്ത് വലിയ തെറ്റുകൾ കണ്ടാലും ഹദീസുകൾ പഠിക്കുമ്പോൾ, എപ്പോഴെങ്കിലും ഹദീസുകൾ പരിശോധിച്ചു നോക്കുമ്പോൾ ഈ വരുന്ന പദപ്രയോഗങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടുവോ ശ്രദ്ധിക്കപ്പെടുന്നുവോ എന്ന് സഹോദരങ്ങളെ ഒന്ന് നോക്കേണ്ടതുണ്ട്. എത്രയോ ഹദീസുകളിൽ കാണാം, മാ ബാലു അഖ്വാമിൻ യഖൂലൂന കദ, മാ ബാലു അഖ്വാമിൻ യഫ്അലൂന കദ. തെറ്റുകൾ ചെയ്ത മനുഷ്യർ ആ തെറ്റുകൾ അല്ലാഹുവിൻ്റെ റസൂൽ അറിയുമ്പോൾ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും, പള്ളിയിലെ മിമ്പറിൽ കയറും, തെറ്റ് ചെയ്ത ആ മനുഷ്യനും സദസ്സിലുണ്ടാകും. അപ്പോഴും അവിടെ നിന്ന് ചോദിക്കുന്നത്, മാ ബാലു അഖ്വാമിൻ, എന്തേ ചില ആളുകളൊക്കെ ഇങ്ങനെയായിപ്പോയത്, എന്തേ ചിലരൊക്കെ ഇങ്ങനെ, യഖൂലൂന കദാ, എന്താ ഇവരൊക്കെ ഇങ്ങനെ പറയുന്നു, യഫ്അലൂന കദാ, എന്താ ഇവരൊക്കെ ഇങ്ങനെ ചെയ്യുന്നു. തെറ്റ് ചെയ്തവനറിയാം ഇതെന്നെക്കുറിച്ചാ പറയുന്നത്, ഞാൻ ആ തെറ്റ് ചെയ്യാൻ പാടില്ല. നേരെ മറിച്ച് എല്ലാവർക്കും ഒരാൾക്ക് പോലും കൂടിയ ഒരാൾക്ക് പോലും അറിയില്ല അള്ളാഹുവിൻ്റെ റസൂൽ ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്. നേരെ എന്നാലോ
തെറ്റിന്റെ ഗൗരവം ആ വിഷയത്തിൽ ഉണർത്തുകയും ചെയ്യും. ഒരു ഹദീസ് നോക്കൂ നിങ്ങൾ, ഇതുപോലെ വളരെ ഗുരുതരമായ ഒരു തെറ്റ് അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവിടുന്ന് മിമ്പറിൽ കയറി പറയുന്നു, മാ ബാലു അഖ്വാമിൻ യർഫഉന അബ്സാറഹും ഇലസ്സമാഇ ഫീ സലാത്തിഹിം. എൻ്റെ ചില ആളുകളൊക്കെ ഇങ്ങനെയായിപ്പോയത് നമസ്കാരത്തിൽ സുജൂദിൻ്റെ സ്ഥാനത്ത് നോക്കേണ്ടതിന് പകരം ചുമരുകളെ നോക്കുന്ന, ആകാശങ്ങളെ നോക്കുന്ന, മുകളിലേക്ക് നോക്കുന്ന ആളുകൾ, എന്ത് ഇവരൊക്കെ ഇങ്ങനെ നോക്കുന്നു. ഫഷ്തദ്ദ ഖൗലുഹു ഫീ ദാലിക ഹത്താ ഖാൽ. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു പറഞ്ഞ് അതിൻ്റെ സ്ട്രോങ് എത്രത്തോളമായി അവിടുന്ന് പറഞ്ഞു, ലയന്തഹുന്ന അൻ ദാലിക ഔ ലതുഖ്തഫന്ന അബ്സാറുഹും. ഈ സ്വഭാവമുള്ളവർ, കണ്ണുകൾ നിസ്കാരത്തിൽ മുകളിലേക്ക് നോക്കുന്നവർ, അത് അവസാനിപ്പിച്ചു കൊള്ളട്ടെ. അതല്ല, അങ്ങനെ തന്നെയാണ് തുടരുന്നതെങ്കിൽ കണ്ണുകൾ റാഞ്ചപ്പെട്ടു പോകുന്നത്, കണ്ണുകൾ മറിഞ്ഞു പോകുന്നത്. അവർ ഗൗരവത്തോടുകൂടി കണ്ടുകൊള്ളട്ടെ, അവരവസാനിപ്പിച്ചു കൊള്ളട്ടെ ഈ സ്വഭാവമെന്ന്. അത്രത്തോളം ഗൗരവമെന്നേറിയ വിഷയത്തിൽ പോലും ആളുകളുടെ പേരുകൾ പറഞ്ഞിട്ട് ആ തെറ്റുകാരെ സദസ്സിൻ്റെ മുമ്പിൽ വഷളാക്കാനോ കുറവാക്കാനോ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, അങ്ങനെ ചെയ്തിട്ടില്ല. ഇതുപോലെ മറ്റൊരിക്കൽ കാണാം, സകാത്ത് വിരിക്കാൻ വേണ്ടി ഒരാളെ മറ്റൊരു നാട്ടിലേക്ക് പറഞ്ഞയച്ചു മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അദ്ദേഹം മറ്റൊരു നാട്ടിലേക്ക് പോയപ്പോൾ സകാത്തിൻ്റെ മുതലുമായി വരികയാണ്. ഇബിനുല്ലുതുബിയ എന്ന് പറയുന്ന അസദ് ഗോത്രക്കാരിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. ആ അസദിലെ ഇബിനുല്ലുതുബി ഇങ്ങനെ സകാത്തിൻ്റെ മുതൽ ശേഖരിക്കാൻ വേണ്ടി അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞയച്ചതാ. പോയി തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, പ്രവാചകരെ, ഹാദാലക്കും വഹാദാലി ഉഹ്ദിയലി. നബിയെ, ഇതാ സകാത്ത്, ഇത് നിങ്ങൾക്കുള്ളതാണ്, ഇത് എനിക്കുള്ളതാ. അഥവാ സകാത്ത് പിരിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ പറഞ്ഞയച്ചതാ. തിരിച്ചു വരുമ്പോൾ ആരൊക്കെയോ ഗിഫ്റ്റ് കൊടുത്തു, സമ്മാനം കൊടുത്തു. സുഹൃത്താനോട് പറഞ്ഞു, സൂറെ, നിങ്ങൾ വിചാരിച്ച, നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ട സകാത്തിൻ്റെ മുതലിതാ, ഇതെനിക്ക് ഗിഫ്റ്റായിട്ട് ആളുകൾ പോയപ്പോൾ തന്നതാ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതങ്ങ് കേട്ടപ്പോൾ മിമ്പറിൽ കയറി പടച്ചിറപ്പിനെ സ്തുതിച്ചുകൊണ്ട് പറയാണ്, മാ ബാലു ആമിലിൻ അബ്അസുഹു ഫയഖൂലു ഹാദാ ലക്കും വഹാദാ ഉഹ്ദിയലി. എൻ്റെ ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇങ്ങനെ ഞാനവരെ പറഞ്ഞേക്കുന്ന ഒരു കാര്യം ചെയ്യാൻ, ആ കാര്യവും നേടി തിരിച്ചു വരുമ്പോൾ അവർ പറയാണ്, ഇത് നിങ്ങൾക്കുള്ളതാ, ഇതെനിക്കുള്ളതാ. എന്നിട്ട് ചോദിക്കുന്നു റസൂലുള്ളാഹ, അഫല ഖഅദ ഫീ ബൈത്തി അബീഹി ഔ ഫീ ബൈത്തി ഉമ്മിഹി ഹത്താ യൻദുറ അയുഹ്ദാ ഇലൈഹി അം ലാ. ഇവൻ ആലോചിക്കട്ടെ, ഇവനിവൻ്റെ ബാപ്പാൻ്റെ വീട്ടിലിരിക്കുമ്പോൾ, ഇവനിവൻ്റെ ഉമ്മാൻ്റെ കൂടെ വീട്ടിലിരിക്കുമ്പോൾ ഇവനിതുപോലെയുള്ള സമ്മാനങ്ങൾ കിട്ടുമോ? ഞാൻ പറഞ്ഞയച്ചത് കൊണ്ടല്ലേ ഇവനിതൊക്കെ കിട്ടിയത്. എന്നിട്ട് ഇവിടെ വന്ന് പറയുന്നു, ഇതെനിക്കുള്ളതും ഇത് നിങ്ങൾക്കുള്ളതുമാണ് എന്ന്. മറ്റൊരു ഹദീസിൽ കാണാം, ഇത് കൈക്കൂലിയ. ഒരാവശ്യത്തിന് വേണ്ടി മറ്റൊരു നാട്ടിലേക്ക് പോയാൽ ആ ഉദ്യോഗസ്ഥന്മാർ ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ ആ സ്ഥാപനത്തിലേക്കോ ആ വ്യക്തിയുടെ ഓഫീസിലേക്കോ എന്തെങ്കിലും ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ അവൻ സ്വീകരിച്ചാൽ അത് കൈക്കൂലിയാണ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നു, ഇവന് നാണമില്ലേ ഇത് പറയാൻ? ഇവനിവൻ്റെ വീട്ടിലിരിക്കുമ്പോൾ ഈ ഗിഫ്റ്റ് അവൻ്റെ കയ്യിലേക്ക് എത്തുമോ? അതുകൊണ്ട് അത് പൊതുമുതലിലേക്ക് ഉള്ളതാണ് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. എന്നിട്ട് പറയുന്നു, ഇങ്ങനെ ആരെങ്കിലും ചെയ്താൽ അല്ലാഹയാണ് സത്യം, ചെയ്തു കഴിഞ്ഞാൽ പരലോകത്തവനെത്തുമ്പോൾ അവനൊരൊട്ടകത്തെയാണ് ഗിഫ്റ്റായി സ്വീകരിച്ചതെങ്കിൽ ആ ഒട്ടകത്തെ കഴുത്തിൽ അവൻ പേറേണ്ടി വരും. അതിങ്ങനെ മാന്തും അവന്. അത് പശുവാണെങ്കിൽ, അതിലൊരാടാണെങ്കിൽ, അതൊക്കെ അവനിങ്ങനെ പേറി വരേണ്ടി വരും. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ കൈ ഇങ്ങനെ കക്ഷം പുറത്ത് കാണുമാറ് പടച്ചറബിങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. അല്ലാഹുവോട് പറയുന്നു, അല്ലാഹുമ്മ ഹൽ ബല്ലഗ്തു, പടച്ചോനെ ഞാനിത് എത്തിച്ചു കൊടുത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേരത്ത് അവരോട് പറയാണ്. അപ്പോഴും ആളുടെ പേര് പറഞ്ഞിട്ടില്ല, ആളുകളെ വഷളാക്കിയിട്ടില്ല. ഹദീസുകൾ എത്രയോ കാണാം. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഭാവമാണിത്. മാ ബാലു അഖ്വാമിൻ, മാ ബാലു അഖ്വാമിൻ. എന്ത് ചിലരൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകും. നമ്മളും പ്രിയപ്പെട്ടവരെ, സത്യവിശ്വാസികൾ അബദ്ധങ്ങൾ ചെയ്തു പോയാൽ അവനെ വഷളാക്കരുത്. നമ്മൾ അവനെ
മാന്യമായി ആ തെറ്റിനെ മറച്ചു വെക്കണം. എന്താണ് ഈ മറച്ചു വെക്കുന്നത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ തെറ്റുകൾ ആളുകളെ അറിയിക്കാതെ എന്നാൽ അവൻ്റെ അടുക്കലേക്ക് സ്വകാര്യമായി പോയി ആ തെറ്റിനെക്കുറിച്ചവനെ ഉത്ബോധനം കൊടുക്കണം, തെറ്റുകളെക്കുറിച്ചവനെ ബോധവൽക്കരിക്കണം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണല്ലോ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് മായിസ് റളിയല്ലാഹു അൻഹു വന്നില്ലേ അല്ലേ? മായിസ് റളിയല്ലാഹു അൻഹുവിനോട് വ്യഭിചരിച്ചു പോയി, വലിയ തെറ്റാണ് ചെയ്തത്, തൻ്റെ കൂട്ടുകാരനായ ഹസ്സാലിനോട് പോയി പറഞ്ഞു, ഹസ്സാലേ എന്നിൽ വ്യഭിചാരം സംഭവിച്ചു പോയി. ഹസ്സാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നീ റസൂലുള്ളാഹിൻ്റെ അടുക്കലേക്ക് പോയിക്കോ, അവിടുന്ന് പരിഹാരം കിട്ടും. മായിസ് പോയി പറഞ്ഞു, പ്രവാചകരെ ഞാൻ വ്യഭിചരിച്ചു പോയിട്ടുണ്ട്, അബദ്ധം സംഭവിച്ചു പോയിട്ടുണ്ട്, അതുകൊണ്ട് അഖിം അലയ്യ ഹുദൂദുല്ലാ, അള്ളാഹിൻ്റെ വിധി എന്താണോ അതെനിക്ക് താ. മായിസിനോട് പറഞ്ഞു, നീ മടങ്ങിക്കോ. പിന്നെയും വന്നു പറഞ്ഞു, പിന്നെയും മടക്കി. മൂന്ന് വട്ടം വന്നിട്ടും മടക്കി. നാലാമത് വന്നിട്ട് പറയുന്നു, പ്രവാചകരെ വ്യഭിചാരം സംഭവിച്ചു പോയി, അതുകൊണ്ട് തുഹിർനിയ റസൂലല്ലാ, എന്നെ ശുദ്ധീകരിക്കണം പ്രവാചകരെ, അള്ളാഹിൻ്റെ മുമ്പിലെത്തുമ്പോൾ പാപങ്ങളുമായി എനിക്ക് പോകാൻ കഴിയില്ല. നാലാമതും വന്നപ്പോൾ മായിസിനോട് ചോദിച്ചില്ലേ, മായിസേ നീ ഭ്രാന്ത് കൊണ്ടാണോ പറയുന്നത്? അല്ല, ആളുകൾ പറഞ്ഞു പ്രവാചകരെ ഇല്ല, മായിസിന് ഭ്രാന്തില്ല. മായിസ നീ കള്ളു കുടിച്ചോ? സഹാബികൾ മായിസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വായ മണത്തു നോക്കി, പ്രവാചകരെ കള്ളു കുടിച്ചിട്ടില്ല, ബോധത്തോടുകൂടി തന്നെയാ പറയുന്നത്. അപ്പോഴാ പറയുന്നത്, മായിസിനെ എറിഞ്ഞുകൊല്ലണം. മായിസിന് ശിക്ഷ നടപ്പാക്കപ്പെട്ടു, എറിഞ്ഞുകൊന്നു. രണ്ട് മൂന്ന് നാളുകൾ കഴിഞ്ഞപ്പോൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വേദനയോടുകൂടി ഒരു കാര്യം അറിഞ്ഞു, മായിസ് റളിയല്ലാഹു അൻഹുവിനെ എൻ്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചത് ഈ ഹസ്സാലാണ് എന്ന്. ഹസ്സാലിനെ വിളിച്ചുകൊണ്ട് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകം, പ്രിയപ്പെട്ടവരെ, പല ആളുകളെക്കുറിച്ചും അവർ ചെയ്തു പോയ അബദ്ധങ്ങൾ എന്തോ കാരണത്തിൻ്റെ പേരിൽ, അതെന്തിൻ്റെ പേരിലാകട്ടെ, വിളിച്ചു പറയുമ്പോൾ നമ്മുടെ നേതാവിൻ്റെ ഈ വാക്കുകൾ നമ്മളൊന്നോർക്കണം. വ്യഭിചരിച്ചതിൻ്റെ പേരിൽ ഇസ്ലാമിക ശിക്ഷ നടപ്പാക്കിയിട്ടും മഹാനായ റസൂലുള്ള ആ തന്നിലേക്ക് പറഞ്ഞയച്ച ഹസ്സാലിനോട് പറയുന്നു, വല്ലാഹി യാ ഹസ്സാൽ ലൗ സതർതഹു ബിസൗബിക ലകാന ഖൈറൻ ലക മിമ്മാ സനഅത ബിഹി. അല്ലാഹയാണ് സത്യം, ഹസ്സാനെ ലൗ സതർതഹു ബിസൗബിക, നിന്റെ വസ്ത്രം കൊണ്ട് നീ ആ തെറ്റ് മറച്ചു വെച്ചിരുന്നുവെങ്കിൽ, അഥവാ നീ പറഞ്ഞുകൂടായിരുന്നോ, നിനക്ക് മഹീസേ അള്ളാഹിനോട് തൗബ ചെയ്തോ, അള്ളാഹിനോട് പൊറുക്കലിനെ തേടിക്കോ എന്ന് പറഞ്ഞുപദേശിച്ച് അവിടം കൊണ്ട് അവസാനിപ്പിച്ചുകൂടായിരുന്നോ? എന്തിനാ എൻ്റെ അടുക്കലേക്ക് നീ പറഞ്ഞയച്ചത്? എന്തിനാ എൻ്റെ അടുക്കലേക്ക് നീ മായിസിനെ അയച്ചത്? അതുകൊണ്ടല്ലേ ഇത് നടപ്പാക്കപ്പെട്ടത് എന്നിട്ട് പറയുന്നു, അങ്ങനെ നീ ചെയ്തിരുന്നുവെങ്കിൽ ലകാന ഖൈറൻ ലക മിമ്മാ സനഅത ബിഹി, ആ മായിസിനെ കൊണ്ട് നീ ചെയ്തതിനേക്കാൾ നിനക്ക് ഖൈർ അതാകുമായിരുന്നു എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രത്തോളം ഗൗരവമുണ്ട് എന്ന് നാം ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. നിരവധി തവണ, അനവധി തവണ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിലേക്ക് കള്ളു കുടിച്ചതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടുന്ന ഒരാൾ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫമിന്നാ, ഞങ്ങളിലുണ്ടായിരുന്നു ചെരുപ്പ് കൊണ്ടടിക്കുന്നവർ, വടി കൊണ്ടടിക്കുന്നവർ, പല രീതിയിലും ആ കുടിയനെ തല്ലുന്ന ആളുകൾ. ഒരാളോട് പറഞ്ഞുപോയി ഈ അടിക്കുന്നതിനിടയിൽ, ആ ഹസ്സാഖല്ലാ, കള്ളു കുടിച്ച മനുഷ്യനോട് പറയാണ്, അള്ളാഹ് നിന്നെ അപമാനിക്കട്ടെ, എത്ര സമയമാണ്, എത്ര തവണയാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുന്നിൽ വന്ന് നീ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നത്? ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല പറയരുത്, ഇവൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരു സത്യവിശ്വാസിയായ മുഅ്മിനായ മനുഷ്യനാ. ലാ തുഈനു അലൈഹി ഷൈത്വാൻ, നിങ്ങളിത് പറയരുത്. ഷെയ്ത്താനിനെ ഇവൻ്റെ പേര് നിങ്ങൾ സഹായിക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തരുത്. ഷെയ്ത്താൻ നിങ്ങളെ ഇവൻ്റെ പേര് സഹായിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. എല്ലാം നോക്കൂ, നിങ്ങൾ അബദ്ധങ്ങൾ വന്നു പോകുന്നവരോട് സത്യവിശ്വാസികൾ സ്വീകരിക്കേണ്ട നിലപാട് വ്യക്തമാക്കുകയാണ്. അള്ളാഹു സത്യറാണ്. ഇതറിയുന്ന മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകൾക്ക് ഇതുപോലെ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആളുകളെ വഷളാക്കാതെ എന്നാൽ അവരെ തെറ്റുകളിൽ നിന്ന് ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുന്നു. സ്വഹാബികളും ഇങ്ങനെ തന്നെ. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, ഞാനൊരു മോഷ്ടാവിനെ കാണുന്നു, വ്യഭിചാരിയെ കാണുന്നു, ആരും അത് കണ്ടിട്ടില്ല,
ആരും അതറിഞ്ഞിട്ടില്ല. ഞാനെ അറിയുന്നുവെങ്കിൽ ഞാനത് മറച്ചു വെക്കാതിരിക്കില്ല, അഥവാ ആളുകളെ അറിയിക്കാതെ അവരുടെ സമീപത്ത് പോയിട്ട് ഞാനവരെ ഉപദേശിക്കും. ഇങ്ങനെ തന്നെ മഹാന്മാരായ താബിഈങ്ങളുടെയും സലഫുസ്സാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ കാണാം. എത്രയോ തെറ്റുകൾ അവർ മറച്ചു വെക്കുന്നു. എന്ത്, ഇസ്ലാമിൻ്റെ നിർദ്ദേശം തെറ്റുകൾ, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ അബദ്ധങ്ങൾ മറച്ചു വെക്കാനാണ്. അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ പറഞ്ഞില്ലേ, അല്ലേ, അങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ തെറ്റുകൾ മറച്ചു വെച്ചാൽ കുടിച്ചു മൂടപ്പെട്ട ഒരു പെൺകുട്ടിക്ക് ജീവൻ നൽകുന്നതിന് തുല്യമാണത്. അത്രത്തോളം പുണ്യകരമായ ഒരു കാര്യമാണത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെപ്പോഴും ഈ സ്വഭാവമുള്ളവരായിരിക്കേണ്ടതുണ്ട്. ഈ സ്വഭാവം നമ്മളിലുണ്ടെങ്കിൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പകരമായിട്ട് അല്ലാഹ് തരുന്നത് അവിടുന്ന് തന്നെ പറയുകയാണ്, മൻ സത്തറ ഔറത അഖീഹിൽ മുസ്ലിം സത്തറല്ലാഹു ഔറതഹു യൗമൽ ഖിയാമ. ആരെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ തെറ്റുകൾ മറച്ചു വെക്കുകയാണെങ്കിൽ അവന് പകരമായിട്ട് അല്ലാഹ് കൊടുക്കുന്നത് സത്തറഹുല്ലാഹ് ഔറതഹു യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ലോകത്തെ ആദ്യത്തെ മനുഷ്യനും അവസാനത്തെ മനുഷ്യർക്കും മുന്നിൽ വെച്ച് അല്ലാഹു തആല ഇവൻ്റെ തെറ്റുകൾ മറച്ചു വെക്കുന്നു. നമ്മളോ ആളുകളെ വഷളാക്കുന്നു. ഓർക്കണം നമ്മുടെ പരലോകത്തെക്കുറിച്ച് നമ്മൾ. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, മൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു ഫിദ്ദുനിയാ വലാഖിറ. പരലോകത്ത് മാത്രമല്ല, ആരെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ തെറ്റ് മറച്ചു വെച്ചാൽ അല്ലാഹു തആല ദുനിയാവിനും പരലോകത്തും ഈ മനുഷ്യന് മറയുണ്ടാക്കി കൊടുക്കുന്നു. അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എത്രത്തോളം പ്രിയപ്പെട്ടവരെ ഈ ഹദീസുകൾക്ക് പ്രാധാന്യം നൽകുന്നുവെന്ന് നാം അറിയേണ്ടതുണ്ട്. ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ സ്വഭാവം ഇതായിരിക്കണം. ഒരു മുഅ്മിനായ മനുഷ്യരിൽ അബദ്ധങ്ങൾ വരുമ്പോൾ നമ്മുടെ നിലപാടിതായിരിക്കണം. എന്തിൻ്റെയോ പേര്, കുടുംബ വഴക്കിൻ്റെ പേരിലോ അയൽപക്ക പിണക്കത്തിൻ്റെ പേരിലോ അതല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തരത്തിൽ അസ്വസ്ഥതകളും അസ്വാരസ്യങ്ങളും ഉണ്ടാകുമ്പോൾ ഉടനെ നമ്മൾക്ക് തോന്നുന്നത് അയാളെ ഒന്ന് ഇരുത്തണം, അയാളെ ഒന്ന് പുറത്തേക്ക് ഇറക്കാതെ നിർത്തണം. അതിനെന്താ, അയാൾ ചെയ്ത തെറ്റിങ്ങനെ അതിൻ്റെ പിന്നാലെ പോയി അന്വേഷിക്കുകയാണ്. ഇതൊരു മുഅ്മിനിൻ്റെ സ്വഭാവമല്ല, പറഞ്ഞില്ലേ, മുനാഫിക്കിൻ്റെ സ്വഭാവമാണത്. മറിച്ച് നമ്മളോ എത്ര വലിയ ശത്രുവിനെക്കുറിച്ച് നമ്മളോട് ആളുകൾ വന്ന് അയാളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു തന്നാലും നമ്മൾ പറയണം, ഇതെന്തുകൊണ്ട് നീ അന്ന് പറഞ്ഞില്ല, എന്താ ഇപ്പം പറയുന്നു, എന്നോടത് പറയണ്ട, ഈ കാരണം കൊണ്ടല്ല ഞങ്ങൾ തമ്മിൽ പിണങ്ങിയത്, അല്ലേ, അത് മറ്റൊരു കാരണം കൊണ്ടാണ്, ഇത് നീ പറയേണ്ടതില്ല. ഇനി ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനായ മനുഷ്യനോട് തെറ്റ് ചെയ്തുവെങ്കിൽ അവർ രണ്ടുപേരും പരസ്പരം അതിൻ്റെ പേരിൽ വഴക്കിടുന്നു എന്നതല്ലാതെ ബാക്കിയുള്ള മുസ്ലിമീങ്ങൾ എന്തിന് ഒരാൾ തെറ്റുകാരനെന്ന് പറയുന്ന മറ്റേവനോട് നമ്മളെന്തിന് പിണങ്ങണം? ലോകത്തെല്ലാ മുസ്ലിങ്ങൾക്കും ഈ വിലയില്ലേ? പരിശുദ്ധ കഅബാലയത്തേക്കാൾ പവിത്രമാണ് മുഅ്മിനായ മനുഷ്യൻ്റെ അഭിമാനം. അത് നമ്മൾ ഓർക്കണം. ആ അഭിമാനം അവനിൽ അബദ്ധങ്ങൾ സംഭവിച്ചാലും പ്രിയപ്പെട്ടവരെ പിച്ചിക്കീറ നമ്മൾക്ക് പാടില്ല. അതുകൊണ്ട് മുഅ്മിനായ മനുഷ്യൻ്റെ സ്വഭാവം അവൻ വിനയമുള്ളവനായിരിക്കും. അതേപോലെ തന്നെ ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ പേടിയുള്ളവനായിരിക്കും. ഇതുപോലെ പണ്ഡിതന്മാർ പറയുന്നു, എല്ലാ മുഅ്മിനീങ്ങളെക്കുറിച്ചും നല്ല ചിന്തയുള്ളവനായിരിക്കും. ഇതേപോലെ തന്നെ മറ്റുള്ള മുഅ്മിനീങ്ങളുടെ ന്യൂനതകൾ, തെറ്റുകൾ, പോരായ്മകൾ മറക്കുന്നവനായിരിക്കും. തൻ്റെ തെറ്റിൻ്റെ പിന്നാലെ ഇവൻ കൂടും, സ്വന്തം തെറ്റിൻ്റെ പിന്നാലെ കൂടും. അപ്പോൾ ആരാൻ്റെ തെറ്റിൻ്റെ പിന്നാലെ പോകാൻ സമയം കിട്ടില്ല, അല്ലേ, ഇവൻ ഇവൻ്റെ തെറ്റിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. അപ്പോൾ ആരാൻ്റെ തെറ്റിലേക്ക് പോകില്ല? മുനാഫിക്കോ സ്വന്തം തെറ്റിനെ ആലോചിക്കില്ല, സ്വന്തം തെറ്റിനെക്കുറിച്ച് ചിന്തിക്കില്ല, മറ്റുള്ളവൻ്റെ തെറ്റിൻ്റെ പിന്നാലെ. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, കൽബ് നന്നാകാത്തത്, മനുഷ്യർ നന്നാകാത്തത്, മനുഷ്യർക്ക് നന്നാകാൻ കഴിയാത്തതും. വഷ്തഗൽതും ബിഉയൂബിന്നാസ് വതറക്തും ഉയൂബക്കും. നിങ്ങളൊക്കെ നിങ്ങളുടെ തെറ്റുകളെ ഒഴിവാക്കിയിട്ട് ആരാൻ്റെ തെറ്റിൻ്റെ പിന്നാലെ നിങ്ങളൊക്കെ ശോകലിലായി പോയിട്ടുണ്ട്, തിരക്കിലായി പോയിട്ടുണ്ട്. ആർക്കാ സ്വന്തത്തെക്കുറിച്ച് ചിന്തിക്കാൻ നേരം? എല്ലാവരും മറ്റുള്ളവളെക്കുറിച്ച്, അവളെക്കുറിച്ച്, അവനെക്കുറിച്ച്, അതിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. ഇതുപോലെ തന്നെ മുഅ്മിനായ മനുഷ്യൻ തെറ്റുകൾ മറച്ചു വെക്കുന്നവനായിരിക്കും. എന്തിനു വേണ്ടി? ആളുകളുടെ തെറ്റുകൾ പരസ്യപ്പെടുത്തുമ്പോൾ മുഅ്മിനായ മനുഷ്യൻ ആലോചിക്കും, എൻ്റെ തെറ്റ് അല്ലാഹ് പരസ്യപ്പെടുത്തിയാലോ എന്ന്. അതുകൊണ്ട് നാം
മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഒരു നിർദ്ദേശം ആരെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ അബദ്ധങ്ങളും കുറ്റങ്ങളും മറച്ചു വെക്കുകയാണെങ്കിൽ ഇല്ലാ സത്തറഹുല്ലാഹു ഫി ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും പരലോകത്തും ഇവൻ്റെ തെറ്റും അല്ലാഹ് മറച്ചു വെക്കാതിരിക്കില്ല. ഇനി പരസ്യപ്പെടുത്തിയാലും അതും കൂടെ നമ്മൾ പഠിക്കണം. അതിൻ്റെ ഭയാനകത ഒരുപാട് കേട്ടിട്ടും പഠിച്ചിട്ടും ഇന്നിൻ്റെ ലോകത്ത് ആരും ആരെക്കുറിച്ചും നിമിഷ സെക്കൻഡ് നേരങ്ങളെ കൊണ്ട് അല്ലേ അതൊക്കെ എത്തിക്കുക, വീഡിയോ സഹിതം അതെത്തിക്കുകയാണ് ചെയ്യുന്ന അബദ്ധങ്ങൾ, ചെയ്തു പോയ തെറ്റുകൾ. ചാനലുകാരിങ്ങനെ ഓരോ ആഴ്ചകളിൽ അതിങ്ങനെ അവസാനിപ്പിക്കാതെ പിന്നെയും പിന്നെയും അതിൻ്റെ പിന്നിൽ മ്യൂസിക്കൊക്കെ കൊടുത്ത് അത് കേൾക്കുന്നവൻ ഇമ്പമുണ്ടാക്കി അല്ലേ എന്തുണ്ടാകുന്നു? ഇത്തരം വാർത്തകൾ ചാനലുകളിലൂടെ പുറത്തു വരുമ്പോൾ ഒരു വ്യഭിചാരത്തിൻ്റെ വാർത്ത, ഒരു ബലാത്സംഗത്തിൻ്റെ വാർത്ത ആഴ്ചകളോളം നിരത്തുമ്പോൾ ലോകത്തെന്ത് സംഭവിക്കുന്നു പ്രിയപ്പെട്ടവരെ? അതേ തെറ്റുകൾ അതിനനുകരിച്ച് കൂടിക്കൊണ്ടേയിരിക്കുന്നു. നേരെ മറിച്ച് അത് മറച്ചു വെച്ച് അതിൻ്റേതായ ആളുകൾക്ക് ശിക്ഷ നടപ്പാക്കപ്പെടേണ്ടതാണെങ്കിൽ അത് ചെയ്ത് അതൊരു ഭാഗത്ത് അവസാനിപ്പിക്കുകയാണെങ്കിൽ കഴിയായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, ഇന്ന് എന്തും അനുകരണത്തിലേക്ക് എത്തുന്ന രീതിയിൽ പത്രക്കാർ അവർ അത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് അവരത് പഠിക്കുകയാണ് എങ്ങനെ ഒരു വാർത്ത വരണം. ഒരു പത്രക്കാരൻ പറഞ്ഞിരുന്നു മുമ്പേ, ഒരു ബലാത്സംഗത്തിൻ്റെ വാർത്ത പ്രസിദ്ധീകരിക്കുമ്പോൾ ഞങ്ങൾ അതെഴുതുമ്പോൾ പോലും ഞങ്ങൾ ചിന്തിക്കുന്നത് ഈ വാർത്ത കേട്ട് ആളുകൾക്ക് അതിനിരയായ വ്യക്തികളോട് ഖേദമോ അനുകമ്പയോ തോന്നലുണ്ടാകലല്ല ഞങ്ങളുടെ ലക്ഷ്യം. മറിച്ചോ അത് വായിക്കുമ്പോൾ എന്തുണ്ടായി എന്തുണ്ടായി എന്നത് അന്വേഷിക്കുന്ന ഒരു ത്വരയിലേക്ക് വായനക്കാരെ എത്തിക്കലാണ് ചാനലുകാരുടെയും അതല്ലെങ്കിൽ ഏത് വാർത്താ മാധ്യമങ്ങളുടെയും മുഖ്യമായ ലക്ഷ്യം. അതല്ലെങ്കിൽ ആ നിലക്കായിരുന്ന വാർത്തകൾ പുറത്തേക്ക് വരിക, മറച്ചു വെക്കാനോ അവരെ ഉപദേശിക്കാനോ ഒരാളും തയ്യാറാകുന്നില്ല. എല്ലാവർക്കും സർക്കുലേഷൻ വ്യാപിപ്പിക്കണം. ഇതുപോലെയുള്ള വാർത്തകൾ, പൈങ്കിളി വാർത്തകൾ എന്നും വരണം. അതിൽ മുഅ്മിനീങ്ങൾ നടത്തുന്ന ഇത്തരം സംവിധാനങ്ങൾ പോലും അതിൽ പെട്ടുപോകുന്നു പോയെന്ന് വളരെ വേദനയോടുകൂടി എന്നാൽ ഗൗരവത്തോടുകൂടി നാം ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അങ്ങനെ ചെയ്താൽ ഒരു സത്യവിശ്വാസിയുടെ തെറ്റിൻ്റെ പിന്നാലെ ആരെങ്കിലും പോയാൽ യാ മഅശറ മൻ ആമന ബിലിസാനിഹി വലം യദ്ഖുൽ ഈമാനു ഇലാ ഖൽബിഹി, അവിടുന്ന് പറയുന്നു നാവ് കൊണ്ട് മുഅ്മിനായവരെ, യാ മഅശറ മൻ അസ്ലമ ബിലിസാനിഹി എന്നൊരു ഹദീസും കൂടെ കാണാൻ പറ്റുന്നില്ല. നാവ് കൊണ്ട് മുസ്ലിമായ ആളുകളെ, വലം യദ്ഖുലിൽ ഈമാനു ഖൽബഹ, ഹൃദയത്തിലേക്ക് ഈമാനെത്താത്തവരെ, ഈ പറയുന്ന സ്വഭാവമുള്ള ആളുകൾക്ക് കൽബിലേക്ക് ഈമാൻ എത്തിയിട്ടില്ല. എത്തിയിരുന്നുവെങ്കിൽ ഇവരിങ്ങനെ ചെയ്യുമായിരുന്നില്ല. എന്താണ് ഇവരുടെ സ്വഭാവം? അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നു, ലാ തഗ്താബുൽ മുസ്ലിമീൻ, നിങ്ങൾ വിശ്വാസികളെക്കുറിച്ച് ഗീബത്ത് പറയരുത്. എന്താ ഗീബത്ത്? അവനിൽ സംഭവിച്ച ഒരു പോരായ്മ, ഒരു തെറ്റ്, ഒരു ന്യൂനത അവനില്ലാത്ത നേരത്ത് നിങ്ങൾ അവനെക്കുറിച്ച് പറയണ്ട. തൻ്റെ ഇടമുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ, നല്ലവനാണ് നീ എങ്കിൽ അവനുള്ള സദസ്സിൽ വെച്ചാൽ അത് പറയേണ്ടത്. ഇതോ അപ്പോൾ കാണുമ്പോൾ അവനോട് സലാം പറഞ്ഞ് അവനെ എന്തൊക്കെ രീതിയിൽ ബഹുമാനിച്ച് ആദരിച്ചിരുത്തി ഭക്ഷണം കൊടുത്ത് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവനെക്കുറിച്ച് പറയാൻ തുടങ്ങും അല്ലേ. എന്താ അതുവരെ നാം ഇവനെക്കുറിച്ച് മിണ്ടാത്തത്? ഇതയാളിൽ സൂറത്ത് പറയുന്നു, അങ്ങനെ പറയരുത്. വലാ തത്തബിഉ ഔറാതിഹിം, അവൻ്റെ തെറ്റുകളുടെ പോരായ്മകളുടെ പിന്നാലെ നീ പോകരുത്. നമ്മളെ അള്ള ഏൽപ്പിച്ചിട്ടില്ല, ആരുടെ തെറ്റിൻ്റെ പിന്നാലെ സഞ്ചരിക്കാനും അള്ള നമ്മളെ ഏൽപ്പിച്ചെങ്കിലല്ലേ നമ്മൾ പോകേണ്ടതുള്ളൂ. അള്ള ഏൽപ്പിച്ചിട്ടില്ല. പറയുന്നു അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ശക്തമായ താക്കീത് എന്നോണം, ഫഇന്നഹു മനിത്തബ ഔറാതിഹിം യത്തബിഉല്ലാഹു ഔറതഹു, ഏതെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ തെറ്റിൻ്റെ പിന്നാലെ അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ ഇവള് കരുതണം, ഇവൻ കരുതണം, ഇവൻ്റെ പിന്നാലെ അല്ലാഹു തആലയും വരുന്നുണ്ട് എന്ന്. നീയൊരു മനുഷ്യനല്ലേ, അതാണാകട്ടെ പെണ്ണാകട്ടെ, ഒരു മനുഷ്യനല്ലേ, മനുഷ്യനായ നീ മറ്റൊരു മനുഷ്യൻ്റെ തെറ്റിൻ്റെ പിന്നാലെയാണ് പോകുന്നത്. പക്ഷേ മനുഷ്യനായ നിന്റെ തെറ്റിൻ്റെ പിന്നാലെ വരുന്നത് അല്ലാഹാണ് എന്ന് നീ ഓർക്കണം. അങ്ങനെ
ആരുടെയെങ്കിലും തെറ്റിൻ്റെ പിന്നാലെ അല്ല വന്നു കഴിഞ്ഞാൽ, അവനവൻ്റെ വീട്ടിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചാലും അല്ലാഹു തആല അവനെ ജനകോടികളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവനെ അല്ലാഹു തആല ഈ ഭൂമിപ്പുറത്ത് വെച്ച് മരണത്തിൻ്റെ മുമ്പേ അല്ലാഹു അവനെ വഷളാക്കും. അല്ലാഹു തആല നമ്മെ കാക്കുമാറാകട്ടെ. ആരെയാ അല്ലാ വഷളാക്കുന്നത്? ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ തെറ്റുകൾ അതിങ്ങനെ വാട്സപ്പിലൂടെ കൊടുക്കുകയാണ്, അതല്ലെങ്കിൽ മെയിലുകളിലൂടെ കൊടുക്കുകയാണ്, ഫേസ്ബുക്കിലൂടെ കൊടുക്കുകയാണ്, മെസ്സേജുകളിലായിട്ട് അയക്കുകയാണ്. അല്ലേ, രാവിലെ ഇൻ്റർനെറ്റ് തുറക്കുമ്പോൾ രണ്ടാളുകളെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് എഴുതി വിട്ടിട്ടില്ലെങ്കിൽ ഉറക്കം വരാത്ത ആളുകളുണ്ട്. എന്തെങ്കിലും ഉറങ്ങാൻ നോക്കുമ്പോൾ ആലോചിക്കും, എന്താ നാളേക്ക് ഇപ്പോൾ എഴുതുക. അല്ലേ, അതാലോചിച്ച് ശൈത്താൻ്റെ സഹായം കൊണ്ട് അത് പണ്ഡിതന്മാരെക്കുറിച്ച് പോലും എഴുതുന്ന ആളുകൾ ഈ ഭൂമിപ്പുറത്ത് വെച്ചായിരിക്കും അല്ലാഹു തആല അവർക്ക് നൽകുന്ന ശിക്ഷ. നാളെയുടെ ലോകത്ത് ബാക്കിയാണ്, നാളെയുടെ ലോകത്ത് ബാക്കിയാണ്. അതെന്താണത്? അല്ലാഹു തന്നെ പറയട്ടെ, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനു ലഹും അദാബുൻ അലീമു ഫിദ്ദുനിയ വൽആഖിറ വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹു പറയാണ്, ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ ഫില്ലദീന ആമനു. സത്യവിശ്വാസികൾക്കിടയിൽ ഇത്തരം ദുർവൃത്തികൾ പ്രചരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആളുകൾ അവരോർക്കണം, ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയ വൽആഖിറ. ലഹും അവർക്കുണ്ട് അദാബുൻ, ശിക്ഷ. ഫിദ്ദുനിയ ദുനിയാവിൽ തന്നെയുണ്ട് ശിക്ഷ. വൽആഖിറ പരലോകത്തുമുണ്ട്. എന്താ ദുനിയാവിലെ ശിക്ഷ? ഇതുപോലെ ഇവരെ വഷളാക്കും. നേരത്തെ പറഞ്ഞതോ, ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ തെറ്റ് മറച്ചു വെച്ചാൽ ദുനിയാവിലും മറച്ചു വെക്കും, പരലോകത്തും മറച്ചു വെക്കും. വഷളാക്കിയാലോ ദുനിയാവിലും വഷളാക്കും, പരലോകത്തും വഷളാക്കും. വല്ലാഹു യഅലമു വ അൻതും ലാ തഅലമൂൻ. അല്ലാഹ് അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ പലതും അറിയാതെ പോകുന്നുണ്ട്. നിങ്ങൾ തന്നെ ചെയ്ത തെറ്റ് എത്രയോ അല്ലാഹ് നിങ്ങൾക്ക് മറച്ചു വെച്ച് തന്നതാ, അതൊക്കെ മറന്നുകൊണ്ടാണ് നിങ്ങൾ ഇതുപോലെ ആളുകൾക്ക് പിന്നാലെ നടക്കുന്നത്. അത് നിങ്ങൾ ഓർക്കണമെന്ന് അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് സഹോദരന്മാരെ, സത്യവിശ്വാസികൾക്കിടയിൽ സംഭവിക്കുന്ന അബദ്ധങ്ങളിൽ നമ്മൾ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഗുണമായിരിക്കണം സത്യവിശ്വാസിയുടെ തെറ്റുകളെ മറച്ചു വെക്കാൻ എനിക്ക് സാധിക്കണം. എന്നാൽ ഞാൻ അവസാനിപ്പിക്കുന്നു, ഇതിൻ്റെ അവസാനം എന്നോണം ഒരു കാര്യം കൂടി നാം ശ്രദ്ധിക്കണം. തെറ്റുകാരിൽ രണ്ട് വിധമുണ്ട്. ഒന്ന്, അബദ്ധങ്ങൾ സംഭവിച്ചു പോകുന്നവർ, അല്ലാഹുവോട് തൗബ ചെയ്ത് മടങ്ങുന്നവർ, അവരെക്കുറിച്ചാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ. അത് സംഭവിച്ചു പോകുന്നതാണ്, അറിഞ്ഞോ സംഭവിക്കാം, അറിയാതെയോ സംഭവിക്കാം. ആരൊക്കെയോ പറഞ്ഞതിൻ്റെ പേരിൽ, ആരൊക്കെയോ കൊണ്ടുപോയതിൻ്റെ പേരിൽ അവൻ ആ തെറ്റിലേക്ക് എത്തിയതായിരിക്കാം. അവനതിൽ ഉറച്ചു നിൽക്കാനോ അതിങ്ങനെ അഭിമാനത്തോടുകൂടി പറയുന്നവനോ അല്ല, മറിച്ച് ആ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവനൊരു ബോധമുണ്ടാകും, പറ്റിപ്പോയല്ലോ എന്ന്. അവരെക്കുറിച്ചാണ് ഈ പറഞ്ഞതൊക്കെ. നമ്മൾ അവരെ വഷളാക്കാൻ പാടില്ല. രണ്ടാമതോ, തെറ്റിലുള്ള ദാഴിമാരുണ്ട്. തെറ്റ് ചെയ്തു എന്ന് മാത്രമല്ല, ആ തെറ്റ് ഒരു തൻ്റെ വലിയ കഴിവായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. ഞാൻ ആ തെറ്റ് ചെയ്തു, ആരുണ്ടെന്നെ എതിർക്കാൻ, ആരുണ്ടെന്നെ തോൽപ്പിക്കാൻ, ഞാൻ ഇനിയും ചെയ്യുമെന്ന് പറയുന്ന ആളുകൾ. അവരെയോ, അവരെക്കുറിച്ച് പരാതി പറയേണ്ടിടത്ത് പറയണം, അവരെ ചെയ്യേണ്ടത് ചെയ്യണം, നിയമങ്ങൾ അവർക്കിടയിൽ നടപ്പാക്കുകയും വേണം. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതേപോലെ തന്നെ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത്, ഇതൊക്കെ മറ്റുള്ളവർ ചെയ്ത തെറ്റുകൾ മറച്ചു വെക്കണമെന്നുള്ള പ്രേരണ നൽകുന്ന ഹദീസുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ചില ആളുകൾ സ്വയം തന്നെ തെറ്റ് ചെയ്ത് അത് തന്നെ വിളിച്ചു പറയുന്ന ആളുകളുണ്ട്. എന്ത് അബദ്ധം ചെയ്താൽ നമ്മൾ പറയാറുണ്ട്, എൻ്റെ ജാഹിലിയത്തിൽ ഞാൻ അത് ചെയ്തു, ഇത് ചെയ്തു, അങ്ങനെയൊക്കെ ചെയ്തു, ഇങ്ങനെയൊക്കെ ചെയ്തു. എന്തിനാ നീ ജാഹിലിയത്തിൽ നിന്ന് സംഭവിച്ച തെറ്റ് നീ വിളിച്ചു പറയുന്നത്? അല്ലാ മറച്ചത് കൊണ്ടല്ലേ ലോകം അതറിയാത്തത്? അല്ലാ നിനക്കൊരു മറ തന്നു. നീ ആ അബദ്ധം ചെയ്യുമ്പോൾ അല്ലാഹുവിനറിയാം, നിന്നെക്കുറിച്ചറിയാം, അതുകൊണ്ട് അല്ലാ അത് മറച്ചു വെച്ച് തന്നു. ഇന്ന് നീ അത് പറയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കുല്ലു ഉമ്മത്തി മുആഫൻ ഇല്ലൽ മുജാഹിരീൻ. എൻ്റെ സമുദായത്തിലെ എല്ലാ തെറ്റുകാർക്കും അല്ലാ മാപ്പ് കൊടുക്കും, ഇല്ലൽ മുജാഹിരീൻ, തെറ്റ് വെളിവാക്കുന്നവർക്കൊഴികെ. വഇന്ന മിനൽ മുജാഹറ അയ് യഅമല അർറജുലു ബില്ലൈലി അമലൻ ثم يصبح وقد ستره الله. ഒരാൾ ഒരു രാത്രി ഒരു തെറ്റ് ചെയ്തു, വ്യഭിചാരമാകാം, കള്ളുകുടിയാകാം, മോഷണമാകാം, എന്തുമാകാം,
അല്ലാ തെറ്റ് മറച്ചു വെച്ചു കൊടുത്തു. എന്നിട്ട് നേരം വെളുത്തപ്പോ ഫയഖൂൽ അവൻ പറയാണ്, യാ ഫുലാൻ അമിൽതുൽ ബാരിഹ കദാ വകദാ, ഏ ചങ്ങാതി ഇന്നലെ രാത്രി ഞാനുണ്ടല്ലോ ഈ തെറ്റ് ചെയ്തു, അത് കണ്ടു, ഇത് കേട്ടു, അത് ചെയ്തു, അത് പ്രവർത്തിച്ചു എന്ന് പറയുന്നു. വഖദ് ബാ തയസ്തുറുഹു റബ്ബുഹു വയസ്ബിഹു യക്ഷിഫു സിത്തറല്ലാഹ്, അവനാ തെറ്റും ചെയ്ത് ഉറങ്ങുമ്പോൾ അല്ല അവനൊരു മറ കൊടുത്തിരുന്നു, പക്ഷെ നേരം വെളുത്തപ്പോൾ അല്ല കൊടുത്ത മറ ഇവൻ തന്നെ വലിച്ചു കയറി. അവന് ഒരിക്കലും അല്ലാഹു തല പുറത്തു കൊടുക്കൂല. ഇത് സ്വയം തന്നെ ചെയ്യുന്ന കാര്യം അല്ലേ? തെറ്റ് സംഭവിച്ചിട്ട് തെറ്റ് ചെയ്തിട്ട് അല്ല ഇവനോട് കാണിക്കുന്ന കാരുണ്യം നോക്കും നിങ്ങൾ. അല്ല മറച്ചു വെച്ച് കൊടുക്കുക, അല്ല മറ കൊടുക്കുക, ആരും അത് കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല, അല്ല ആരെയും ആ വഴിക്ക് കൊണ്ടുപോയില്ല. നേരം വെളുത്തപ്പോൾ ഇവൻ തന്നെയാണ് പറയുന്നത്, ഞാൻ അതൊക്കെ ചെയ്തു, ഇതൊക്കെ ചെയ്തു. അതുകൊണ്ടല്ലേ ഏറ്റവും വൃത്തികെട്ട ഭാര്യാ ഭർത്താക്കന്മാരെ കുറിച്ച് റസൂലുള്ള പരിചയപ്പെടുത്തുന്നത്, തലേന്ന് രാത്രി ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങിയിട്ട് നേരം വെളുക്കുമ്പോൾ സുഹൃത്തുക്കളെ വിളിച്ചുകൊണ്ട് എൻ്റെ ഭാര്യയുമായി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്ന ഭർത്താവ് ശപിക്കപ്പെട്ടവനാ, വൃത്തികെട്ടവനാ. അതുപോലെ തന്നെ ചില ഭാര്യമാർ കൂട്ടുകാരികളെ വിളിച്ചു വരുത്തിയിട്ട് എൻ്റെ ഭർത്താവുമായി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുന്ന ഭാര്യമാർ വൃത്തികെട്ട പെണ്ണായിട്ട് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നു. എന്തിനും ഒരു മറ വേണം, ഇത് അല്ലാഹുവിൻ്റെ സിഫത്തിൽപ്പെട്ടതാ, അമ്പിയാക്കളുടെ സ്വഭാവത്തിൽപ്പെട്ടതാ ഈ മറ, ഈ മറച്ചു വെക്കുന്നത്. എവിടെയും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ വിഷയം മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ ഈ വിഷയ പരമ്പരയിൽ തെറ്റുകാരോട് നാം സ്വീകരിക്കേണ്ട സ്വഭാവങ്ങളിൽ ഏറെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒന്നായിരിക്കണം മുഅ്മിനായ മനുഷ്യൻ്റെ തെറ്റുകൾ മറച്ചു വെക്കാൻ നമുക്ക് കഴിയണം. കാരണം മുഅ്മിൻ അവൻ അല്ലാഹയെ ഇഷ്ടപ്പെടുന്നവന്, അല്ലാഹുവിൻ്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നവന്, അവൻ തൗഹീദുള്ളവന്. ആ ആദർശം അവൻ്റെ മനസ്സിലുള്ള കാലത്തോളം പ്രിയപ്പെട്ടവരെ അവൻ്റെ പോരായ്മകൾ മറച്ചു വെക്കുന്നവനായിരിക്കണം നമ്മൾ അല്ലേ? ഒരു ജനാസ കുളിപ്പിക്കേണ്ട യോഗ്യത പോലും ആർക്ക, ആ ജനാസയിൽ കാണുന്ന ന്യൂനതകൾ മറച്ചു വെക്കാൻ കഴിയുന്നവർക്കാണ് അതിനുള്ള യോഗ്യതയുള്ളത്. അല്ലാഹു തആല നമ്മളിൽ സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളും കുറ്റങ്ങളും വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാകട്ടെ. അതാ അറിഞ്ഞോ അറിയാതെയോ ഇത്തരം തെറ്റുകൾ ഞങ്ങളിൽ സംഭവിച്ചു പോയെങ്കിൽ അറിയാത്തത് കൊണ്ട്. അഫൂറായ നീ, റഹീമായ നീ ഞങ്ങൾക്കത് പുറത്തു തരണം റഹ്മാനെ. ആളുകൾക്ക് മുമ്പിൽ ദുനിയാവിലോ പരലോകത്തോ നീ ഞങ്ങളെ വഷളാക്കരുത് റഹ്മാനെ. നിൻ്റെ ജന്നാത്തുൽ ഫിർദൂസിൽ ഞങ്ങളെ നീ ഒരുമിപ്പിക്കണം റഹ്മാനെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. توفنا مسلمين وألحقنا بالصالحين. والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته. سهودرنگളെ